السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان، سديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير، وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها، إن ربي على صراط مستقيم. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدًا عبده ورسوله، أرسله بالهدى ودين الحق بشيرًا ونذيرًا، وداعيًا إلى الله بإذنه وسراجًا منيرًا، ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين، إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الأمين الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. بلغ الغلا بكماله، كشف الدجى بجماله، حسنت جميع خصاله، صلوا عليه وآله. اللهم صل. يا صاحب الوقت جبهتي تحت نعالكم، أعظ بحكم نيابة عنكم. يا صاحب البغداد كلي حاضري، يا مطلب الحاجات عبد القادر، يا صاحب الأجمير كل ناصري، يا
مطلب الحاجات خاجة سنجري يا صاحب المدبور كل حافظي يا مطلب الحاجات سيم الولي ആദരണീയരായ നാട്ടിലെ ഖതീബ് ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, സാദാത്തീങ്ങൾ, നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയുടെയും ഡൊറോസ് കമ്മിറ്റിയുടെ ഒക്കെ പ്രിയപ്പെട്ട നേതാക്കളെ, ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅല്ലിം മുതഅല്ലിം സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, യുവസുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാം അല്ലാഹുവിന്റെ മുഖറബുകളായ അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, നമ്മുടെ സ്നേഹജനങ്ങൾ, മഹതായ റൂസിൽ ഔലിയാക്കളുടെ ഹളറത്തിൽ അവരുടെ പൊരുത്തവും അള്ളാഹുവിന്റെ രളയും പ്രതീക്ഷിച്ച് വന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി, മരണം ഖൈറാകും വക്കാമില ഈമാൻ നൽകി, എല്ലാ നിലക്കുമുള്ള സന്തോഷം അല്ലാഹു നൽകട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള രോഗികൾക്ക് അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. രോഗം വരാതെ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ മജ്ലിസ്, ഈ നാട്ടിൽ മറവിട്ട് കിടക്കുന്ന ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ട് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു സ്വീകരിക്കട്ടെ. ആ മഹാന്മാർ തന്നുപോയ, ആ മഹാന്മാർ നടന്നു കാണിച്ച മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നാം എല്ലാവരും അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഉറൂസിനെത്തിയതാണ്. ജീവിതകാലത്ത് ദീനീ ദഅവത്തിന് നേതൃത്വം നൽകി, വഫാത്തിന് ശേഷവും ദീനീ ചലനങ്ങൾക്ക് നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലും നേതൃത്വം നൽകുന്നു അവർ. നമ്മുടെ നാടിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തും ആത്മീയ വെളിച്ചവും നൽകി മരണപ്പെട്ടവരാണല്ലോ നമ്മുടെയൊക്കെ നാടുകളിൽ എല്ലായിടങ്ങളിലുമുള്ള മഹാന്മാർ. വഫാത്തിന് ശേഷവും അവർ തന്നെ ദീന് നടത്തുകയാണ്. ഇവിടെ എത്രയാണ് ആളുകൾ അവരുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാൻ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാൻ, അവരുടെ കടങ്ങൾ തീർന്നു കിട്ടാൻ, വീടില്ലാത്ത ആളുകൾ വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ വിഷയങ്ങൾ തുറന്നു കിട്ടാൻ, കച്ചവടം തുടങ്ങുന്നവർ അവരുടെ കച്ചവടങ്ങളൊക്കെ ഒന്ന് പച്ചപിടിക്കുന്നതിന് ദ്വാരക്കാർ, അങ്ങനെ തുടങ്ങി ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഈ അല്ലെങ്കിൽ 100 ആളുകൾ സിയാറത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 100 ആളുകളുടെയും ഹൃദയം കടലിലെ തീരം, ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളിൽ എന്തൊക്കെ സങ്കടങ്ങളാണ്, എന്തൊക്കെ ആഗ്രഹങ്ങളാണ്. 2 കസേരയിലിരിക്കുന്ന ആളുകൾ
വാലിപ്പ് ഇങ്ങനെ കേൾക്കുകയാണെങ്കിലും ചില ആളുകളുടെ മനസ്സിങ്ങനെ പിടക്കുന്നുണ്ടാവും, പടച്ച റബ്ബേ നാളെയാണ് കടം കൊടുക്കേണ്ടത്, നാളെയാണ് വാങ്ങി ആക്കി കടം കൊടുക്കേണ്ടത്. വാതെല്ലാം കേട്ട് പുരക്ക് പോയി കടന്നു പറഞ്ഞാൽ നേരം വിളിക്കുമ്പോ അയാളെ ഫോണ് വരും, അല്ലെ വീട്ടിലേക്ക് വരും. അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ടാവും. ചിലയാക്കുള്ള ടെൻഷൻ പടച്ചവനെ, റബ്ബേ ഞാൻ കൊടുത്ത കടണ്ട് അത് കിട്ടാൻ വേണ്ടിട്ട് കൊറേ ആയി എന്റെ വേക്കിൽ നടക്കുന്നു. നാളെയാണ് അയാൾ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞത്, നാളെ കിട്ടുമോ എന്നുള്ളതാണ് അയാള് ബേജാറ്. ഒരാൾക്ക് കൊടുക്കേണ്ട ബേജാറ്, മറ്റേക്ക് കിട്ടേണ്ട ബേജാറ്. ഏതായാലും ഓരോരുത്തരുടെയും മനസ്സ് അതിങ്ങനെ വ്യത്യസ്തമായ ലോകത്ത് സഞ്ചരിക്കുക. ഓരോരുത്തരുടെയും മനസ്സൊരു ലോകമാണ്, അതിങ്ങനെ കടൽ തരമാല പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുക, അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ സങ്കടങ്ങളെല്ലാം ഇറക്കി വെക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ആശ്രയിക്കുന്നത് ഔലിയാക്കളെയാണ്, മഹാന്മാരെയാണ്. നമ്മൾ ആ മഹാന്മാരുടെ ചാരത്ത് വന്നതാ. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഈ മഹാന്മാരുടെ അടുക്കൽ വന്ന് നമ്മുടെ ആവലാതികളും സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ നമുക്ക് ഭൗതികമായ താല്പര്യങ്ങളും കൊതികളും നമ്മുടെ വിഷയങ്ങളൊക്കെയും അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സത്യത്തിൽ അവരിതൊന്നും പരിഗണിക്കാതെ ജീവിച്ചവരാണ്, അതുകൊണ്ടാണ് അവർ വിലായത്തിലെത്തിയത്. ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു ജീവിച്ചവരാണവർ. ആ മഹാന്മാർക്കിൽ പോയിട്ടാണ് നമ്മൾ വിസന്റെ കാര്യം പറയുന്നത്, അവരെടുത്ത് പോയിട്ടാണ് നമ്മൾ ഈ ദുന്യാവിന്റെ അവലാതി പിന്നെയും പറയുന്നത്. പക്ഷെ അവര് പരിഗണിക്കും. എന്താണെന്നറിയോ, അവരാ കാലത്ത് ജീവിക്കുമ്പോഴും മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നതിനും അവർക്ക് ദുന്യാവിന്റെ താല്പര്യങ്ങൾ ഇല്ലെങ്കിലും കച്ചവടത്തിന് ഞാൻ കച്ചവടം തുടങ്ങുകയാണ് നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞാല് ദ്വാരന്ന് കൊടുക്കുന്നവരായിരുന്നു, ആശീർവദിച്ചു കൊടുക്കുന്നവരായിരുന്നു ജീവിതകാലത്ത് തന്നെ എല്ലാ മഹാന്മാരും, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ അവരവരുടെക്കിലേക്ക് വരുന്നവരെ അവര് പരിഗണിക്കും, അവര് വിടൂല. അതുകൊണ്ടല്ലേ ഞാനിപ്പം വണ്ടിയിൽ വരുമ്പോ നമ്മുടെ ഉസ്താദ് മറ്റുള്ളവരൊക്കെ സംസാരിക്കുകയാണ്, മഗരിബിന് ശേഷം ഒരുപാട് ഹൈന്ദവ സുഹൃത്തുക്കൾ ഈ സദസ്സിൽ ഇന്ന് വന്നിരുന്നു. നേരത്തെ സ്വലാത്തും മറ്റു പരിപാടികൾക്കൊക്കെ വന്നിരുന്നു. അവരൊക്കെയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അവർ അഭയമായി കാണുന്നത് ഇത്തരം ഔലിയാക്കളുടെ മക്കാമുകളും ദർഗകളും ഒക്കെയാണ്. നമ്മുടെ നാട്ടിലുള്ള സൗഹാർദ്ദം അല്ലാഹു നിലനിർത്തി തരട്ടെ. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ട് അവർ പോകുന്നു. അതേസമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം നമ്മുടെ ഇത്തരം ആവശ്യങ്ങൾ മാത്രം പറഞ്ഞ് പോകേണ്ടവരല്ല. നമുക്ക് ലഭിക്കേണ്ടത് ഒരു വലിയ സിയാറത്ത് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടേണ്ടത് മദദുൻ ഉഖ്രവിയ, ഉഖ്രവിയായ സഹായമാണ് നമുക്ക് ലഭിക്കേണ്ടത്. ആത്മീയമായ ചൈതന്യമാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മുടെ ആഖിറത്തിന്റെ വിജയത്തിന് ആവശ്യമായ മെറ്റീരിയൽസ് ആണ് നമുക്ക് ഈ ഔലിയാക്കളിൽ നിന്ന് നേടിയെടുക്കേണ്ടത്. വിസന്റെ കാര്യം മാത്രം പറയാനല്ല, അത് പറഞ്ഞുകൂടെന്നല്ല, അതൊക്കെ പറയാം, അതൊക്കെ പറയാം, ഞാൻ പറഞ്ഞല്ലോ പറയാം. പക്ഷെ ആ പറയുന്നതിന്റെ ഇടയിലും മോനെ നമ്മുടെ ഈമാന് വർദ്ധിക്കുന്നതിനുള്ള ദുആയാണ് കാര്യമായും അവരെടുക്കൽ നടത്തേണ്ടത്. കാരണം അവരതിനാണ് ജീവിച്ചത്, അവരതിനാണ് ജീവിച്ച് ഈ ലോകത്ത് അവരുടെ ജീവിതം മുഴുവനും സമർപ്പിച്ചത്. എന്റെ വിഷയൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടോ, അള്ളാഹുവിലേക്ക്, സൃഷ്ടാവിലേക്ക്. ഞാനീ പാടിയ ബൈത്തും ഈ ചരിത്രം ബൈത്ത് വെക്കുമെന്ന് അറിയത് ഇബ്രാഹിം അത് ഞങ്ങളെ പറ്റി ഉസ്താദ് എന്തോ വേദം പറയാൻ അല്ല, ഞാൻ ചരിത്രമൊന്നും പറയണില്ല. ഉസ്താദ്മാരൊക്കെ ഞാൻ നോക്കണ്ട, ഉസ്താദ് ഇബ്രാഹിം അദ്ദേഹം നിങ്ങളെ അല്ല, ഞാനത് പറയാനൊന്നും പറഞ്ഞതല്ല. ഞാൻ എന്റെ വിഷയം എന്തെന്നറിയോ, ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു
ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു മഹാനവർകൾ അല്ലാഹുവിൽ ലയിച്ച് ജീവിച്ച മഹാനാണ്. ആ കസേരയിലേക്ക്, മുമ്പിലുള്ള കസേരയിലേക്ക് ആളുകൾ കയറിയിരുന്നാല് ബാക്ക് നോക്കുന്ന ആള് വിചാരിക്കും മുമ്പിൽ ഇനി കസേര ഇല്ല എന്നിട്ട് അവരിങ്ങനെ വിഷമിച്ച് നിൽക്കും. കുറച്ച് നിന്നിട്ട് കാലിന് നീരുമ്പോ അവർ ഇറങ്ങിപ്പോണ്. നമ്മൾ മുമ്പിലോട്ടിരുന്നാല് ബാക്കിൽ വരുന്ന ആളുകൾക്ക് ഓരോരുത്തർ അവരെ മുമ്പിൽ കസേര ഒഴിവുണ്ടെങ്കിൽ കയറിയിരിക്കും. നമുക്ക് ഇതിനൊക്കെ ഒരു ഹക്കുണ്ടല്ലോ. അല്ലാഹു തൗഫീക് നൽകട്ടെ. ആ ഇടതു ഭാഗത്തുള്ള ആൾ കേട്ടിട്ടില്ല എന്തോ ഞാൻ പറഞ്ഞത്. നമ്മൾ എഴുന്നേറ്റിട്ട് മുമ്പിലോട്ട് ഇങ്ങനെ ഇരുന്നാല് പിന്നെ ചില ആള് വിചാരിക്കേണ്ടി ഉസ്താന്റെ കൂറ്റ എങ്ങനെ ഉണ്ട്, നേരെ ഉണ്ടെങ്കിൽ ഇരിക്കുക അല്ലെങ്കിൽ പോകാന്ന് വെച്ച് വേഗം അങ്ങനെ ഉണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കൂറ്റിങ്ങനെ രണ്ടോലും ടെസ്റ്റ് ചെയ്തില്ല ഇൻഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. രണ്ടു പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അള്ളാഹു ഈ നാട്ടിലെ മഹാന്മാരെ ബർക്കത്തുകൊണ്ട് അള്ളാഹു റാഹത്താക്കി തരട്ടെ. അള്ളാഹു റാഹത്താക്കി തരട്ടെ. പിന്നെ നിങ്ങൾ എപ്പോഴാണോ പറയണം അപ്പോഴും ഞാൻ നിർത്തു. ഉസ്താദിനെ നേരത്തെ കുറച്ച് ഉഷാറാക്കി പറഞ്ഞതാണ്. രണ്ടര മണിക്കൂർ ഉസ്താദ് വേദ പറയുന്നു. അപ്പൊ തന്നെ ഒരാൾ സദസ്സിന്ന് സമയം നോക്കുന്നുണ്ട്. ഉസ്താദ് 10 മണിയായി, ഇനിയിപ്പോ 12:30 വരെ ഉസ്താദ് വേദ പറഞ്ഞതിന് ശേഷം തങ്ങളെ ദ്വാരം കൂടി ആകുമ്പോ 1 മണി കറക്റ്റ്. അങ്ങനെ ഒന്നാക്കൂല, ഞാൻ വേഗം വേഗം നിർത്തും ഇൻഷാല്ലാ. നിങ്ങൾക്കെല്ലാം അടുത്തടുത്ത് പോയി ഉറങ്ങാൻ എനിക്ക് ഒരുപാട് ഓടാനും കൂടെ. ഞാൻ കാസർഗോഡ് ജീലന്റെ അങ്ങേ മൂലയിൽ എനിക്ക് കാസർഗോഡ് കണ്ണൂർ നോക്കി എനിക്ക് കണ്ണൂർ വളരെ അടുത്തും കാസർഗോഡ് വളരെ ദൂരവുമാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഓടാനുണ്ട്. നിങ്ങൾ വേജാറാണ്ട ഇൻഷാല്ലാ. കുറച്ച് സമയം സംസാരിച്ച് നിർത്താൽ ഇൻഷാല്ലാ അല്ലാഹു തൗഫീക് നൽകി. തുടങ്ങിയപ്പോഴുള്ള ദിവസങ്ങൾ നിങ്ങൾ വേജാറാക്കുന്നില്ല. ഏതായാലും ഞാൻ പറഞ്ഞത് ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു മഹാനവറുകള് കൊട്ടാരത്തിൽ വലിയ സൗകര്യത്തോടെ ജീവിച്ച മഹാനാണ്. ആ മഹാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിൽ ലയിച്ച് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് അള്ളാഹുവിനെ കാണാൻ എല്ലാം ഒഴിവാക്കിയിട്ട് പോയ ഒരു മഹാനാണ് അല്ലേ. എല്ലാം ഒഴിവാക്കിയിട്ട് റബ്ബേ നിന്നെ കാണാൻ വേണ്ടി ആശവിച്ച് നിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ദുനിയാ ഒഴിവാക്കി അള്ളാഹ നിന്നെ കാണാൻ വേണ്ടി എന്റെ മക്കളെ ഞാൻ അനാഥരാക്കി. എന്റെ മക്കൾക്ക് വാപ്പയില്ല, വാപ്പയില്ലാത്ത പോലെ ഒഴിവാക്കിയിട്ട് പോവാണ്. ഇനി ഈ പോകുന്ന പോക്കില് റബ്ബേ എന്റെ ശരീരത്തെ വെട്ടിയിട്ട് കഷ്ണം കഷ്ണാക്കി മുറിച്ചാലും നീ അല്ലാതൊരു രക്ഷിതാവിലേക്ക് എന്റെ കൽബ് തിരിയൂല അല്ലാ. അങ്ങനെ ബൈത്തു ചൊല്ലി ഇറങ്ങിയ മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങള് ആ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ അവരുടെ ശരീരത്തെ പാകപ്പെടുത്തി, വല്ലാതെ പാകപ്പെടുത്തി. ഒരു ദിവസം മഹാനവറുകള് ഒരു സ്ഥലത്ത് ഇങ്ങനെ കയറി നിൽക്കാണ്. അവിടെ കയറല് മമ്നു ആയ ഒരു സ്ഥലമാണ്, കയറിക്കാൻ പറ്റൂല അവിടെ കയറിക്കാണ്. അപ്പൊ അതിന് കാവലിനായി ഏർപ്പെടുത്തിയ ഒരാളുണ്ട്. അയാള് വന്ന് ഇത് ഇബ്രാഹിം അദ്ദേഹമാന്നയക്കറിയില്ല. അയാള് ചോദിച്ചു, കുറേ കാര്യങ്ങൾ ചോദിച്ചു. മൂപ്പർ ഇങ്ങനെ പരസ്പര വിരുദ്ധമായ ആളറിയാതിരിക്കാൻ വേണ്ടി പരസ്പര വിരുദ്ധമായ മറുപടികൾ പറഞ്ഞു. അപ്പൊ ഇയാള് ചാട്ടവാറുണ്ട് ഒന്ന് കൊടുത്തു. അപ്പൊ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു പറഞ്ഞു, ഒന്ന് എനക്ക്. അപ്പൊ അയാൾക്ക് തോന്നി എന്നെ ആക്കാണ്, ഒന്നും കൂടെ ഒന്ന് നിനക്ക്, പിന്നൊന്നും കൂടെ അപ്പൊ ഒന്ന് എനിക്ക്, പിന്നൊന്നും കൂടെ കൊടുത്തപ്പോ ഒന്ന് എനിക്ക്. ഇങ്ങനെ കൊറേ അടികൊണ്ട് ചോരെല്ലാം പൊട്ടി. അയാൾക്ക് അടിച്ചിട്ട് അയാൾക്ക് തന്നെ വിചാറ്, ഇതെന്തൊരു മനുഷ്യന, ഒന്നെനിക്ക് 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 അടി കൊള്ളുമ്പോ തന്നെയാ പറയണ. അപ്പൊ ഇയാള് ചോദിച്ചല്ല, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒന്നെനിക്ക് ഒന്നെനിക്ക് എന്ന് പറയുന്നത്? അടി എത്തിട്ട് ഇയാൾ ചോദിക്കാം. അപ്പൊ അയാളോട് ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പറഞ്ഞു, സുഹൃത്തെ ഞാൻ എന്റെ ശരീരം കൊണ്ട് ഒരുപാട് അരുതായ്മകൾ ചെയ്ത് ആഘോഷപൂർവ്വം ജീവിച്ച ആളാണ്. എന്റെ ശരീരം കൊണ്ട് ചെയ്യാത്ത തെറ്റുകളില്ല, നന്നായി അനുഭവിച്ച് ആസ്വദിച്ച് ജീവിച്ചവനാണ് ഞാൻ. ഞാൻ എന്റെ റബ്ബിന്റെ ലഖാവ് പ്രതീക്ഷിച്ച് എന്റെ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷതെല്ലാം മതിയാക്കി ഇറങ്ങിയവനാണ്. അപ്പൊ ഒരുപാട് സന്തോഷം അനുഭവിച്ച എന്റെ ശരീരം എന്റെ റബ്ബിന്റെ വഴിയിലൊന്ന് പാകപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇപ്പൊ ഇങ്ങനെ ഉരുക്കിയിട്ടെടുക്കുകയാണ്. അപ്പൊ തല്ലുകൊള്ളുമ്പോ പണ്ട് ആസ്വദിച്ച ശരീരല്ലേ, കുറച്ച് കൊള്ളട്ടെ, അതെന്റെ എന്റെ എന്റെ ആത്മാവിന് നല്ലതാണെന്ന് കരുതിയിട്ട് ഞാൻ അടികൊള്ളാം. അപ്പൊ ഒന്ന് ആദ്യം അടിച്ചു, അതിന്റെ കൂലി എനിക്ക് തന്നെ ഇരിക്കട്ടെ. ഒന്ന് നീ അടിച്ചപ്പോ അടിച്ചിട്ട് സഹായിക്കുന്ന നീയല്ലേ, അതിന് ഒന്നിന്റെ കൂലി എനിക്കിരിക്കട്ടെ.
ഒന്ന് എനിക്ക് ഒന്ന് നിനക്ക്, ഒന്ന് എനിക്ക് ഒന്ന് നിനക്ക്. ഇയാളിത് കേട്ടപ്പോ നിങ്ങളുടെ ഇബ്രാഹിം അദ്ഹനെ പോലെ സംസാരിക്കുന്നത്, അയാളും കേട്ടിട്ടുണ്ട് ഇബ്രാഹിം അദ്ഹനെ പറ്റി, പക്ഷെ ഇത് ഇന്നാളാണെന്ന് അറിയില്ല. ആ ഇബ്രാഹിം അദ്ദേഹം പറയുന്നത് എന്റെ വിഷയതല്ല, എന്നെ ഞാൻ പറയേണ്ട വിഷയതല്ല, എന്റെ കൂട്ടുകാരൊക്കെ ഈ സദസ്സിലേക്ക് വരണം, എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഈ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയിട്ട്, അവരുടെ മക്കാമിന്റെ അടുക്കൽ പോയിട്ട് നിങ്ങൾക്ക് വിസ ചോദിക്കാൻ തോന്നുന്നു, അതാ എന്റെ വിഷയം. ഈ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹുവിന്റെ അടുക്കൽ പോയിട്ടാണ് പഠിച്ചവനെ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ വർക്കത്തുണ്ട് എന്റെ കച്ചവടം ഉഷാറാണെന്ന് പറയുന്നു, ഇതൊന്നും വേണ്ടാന്ന് പോയാളെടുത്ത്. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണ് ഔലിയാക്കളുടെ ജീവിതം. ആ ഔലിയാക്കളുടെ അടുക്കൽ വന്നിട്ടാണ് ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാരെ സമീപിച്ചിട്ടാണ് നമ്മൾ പിന്നെയും ദുന്യാവിന്റെ ഭാണ്ഡം തന്നെ തലയിൽ വെച്ചിട്ട് വന്ന് ദുന്യാവിന്റെ ഭാണ്ഡം തന്നെ ഇറക്കി വെച്ച് ദുന്യാവും സമ്പാദിച്ചിട്ട് തിരിച്ചു പോകുമ്പോ അവിടെ കിടക്കുന്ന മഹാന്റെ കൽബ് വേദനിക്കൂലേ? ഒരൊറ്റ ചോദ്യം, ഒരു ചോദ്യം, അല്ലാഹുവേ നന്നാക്കി കിട്ടണം ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട്. എന്റെ റബ്ബേ, നിന്നിലേക്ക് കൽബ് മുറിഞ്ഞു വീണ ഈ വലിയന്റെ സമീപത്തിൽ നിന്ന് എന്റെ കൽബ് നിന്നിലേക്കൊന്ന് തിരിക്കാനുള്ള മാർഗം തുറന്നു തരുമോ അല്ലാ എന്ന് ചോദിക്കുന്ന ഒരാൾ ആയിരം ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ, അങ്ങനെ ഉണ്ടാവല് വളരെ അപൂർവമാണ്. അതുകൊണ്ടാ നമ്മളെ ഈ സദസ്സുകളിൽ ആള് കുറഞ്ഞിട്ട് പുറത്ത ആളുകൾ കൂടി വരുന്നത്. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയാം, നിങ്ങൾ എല്ലാവരും സദസ്സിലേക്ക് വരണം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കുന്നവരാകണം, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കുന്നവരാകണം. സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് എതിരല്ല, കാരണം കച്ചവടക്കാരും ഇവിടെ വന്നിട്ട് പൈസ ഇട്ടിട്ട് വേർന്നിട്ട് പോയതാണ് പഠിച്ചവന്. അഞ്ചാളെ നിന്ന് പീടിയിൽ അധികം കയറണേ, ആ ദുആക്ക് ഇജാബത്ത് കിട്ടണം, ഈ വലിയ ഇവിടെ കിടക്കണം വലിയ, അതിനും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, കാരണം സാധുക്കൾ ജീവിക്കണ്ടേ. അപ്പൊ അവർക്കും ജീവിത മാർഗങ്ങൾ വേണം. നിങ്ങൾ കച്ചവട സാധനം ഒന്നും വേണ്ട, നിങ്ങൾ വേണ്ട സാധനം എടുത്ത് വാങ്ങി പോയിക്കോ. പക്ഷേ അതിനകത്ത് ഉസ്താദ് പറഞ്ഞ പോലെ ഇവിടുന്ന് പോന്ന പോക്കിൽ വാങ്ങിയിട്ട് അങ്ങ് പോകാ, വാങ്ങാനായിട്ട് പോണ്ട. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, എല്ലാവരും സദസ്സിലേക്ക് വരണേ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു റഹ്മത്ത് നൽകട്ടെ. മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയണം, മുടക്ക മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയണം. ഒരുപാട് പ്രതിസന്ധികളുള്ള ലോകത്താണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പ്രതിസന്ധികൾക്കിടയിലും മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു വൃത്തികെട്ട സ്വഭാവം അവൻ അല്ലാഹുവിനെ ഓർമ്മിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പ്രതിസന്ധികളെല്ലാം വന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ സങ്കടകരമായ അവസ്ഥകൾ നിലനിൽക്കുമ്പോഴും സുഹൃത്തുക്കളെ കിട്ടുന്ന ചാൻസ് ഉപയോഗപ്പെടുത്തിയിട്ട് മനുഷ്യൻ സന്തോഷിക്കന്നെ, സന്തോഷിക്കന്നെ. മനുഷ്യൻ അവന്റെ എല്ലാ പ്രയാസങ്ങളും മറന്നിട്ട് അനുഭവിക്കുകയും ആസ്വദിക്കുകയുമാണ്. അടിച്ചുപൊളിയുടെ ലോകത്താണ്, അടിപൊളിയുടെ ലോകത്താണ്, പത്രാസിന്റെ ലോകത്താണ്, കിബറിന്റെയും അഹങ്കാരത്തിന്റെയും ലോകത്താണ്. താഴ്മ ചെയ്യാൻ മനസ്സ് കാണിക്കാത്ത മനസ്സ്, അനുസരിക്കാൻ മനസ്സ് കാണിക്കാത്ത മനസ്സ്, നന്മ ചെയ്യാൻ താല്പര്യമില്ലാത്ത മനസ്സ്, ഇങ്ങനെ ഒരു മനസ്സിന്റെ ഉടമകളായിട്ട് നാം ജീവിക്കുമ്പോ അടിക്കടി അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നാം തരംഗം കഴിഞ്ഞിട്ട് രണ്ടാം തരംഗത്തിലെത്തിയതും കഴിഞ്ഞ് മൂന്നാം തരംഗത്തിലെത്തി വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ലോകത്ത് വലിയ വലിയ രാജ്യങ്ങൾ വരെയും പതറിക്കൊണ്ടിരിക്കുന്നു. ലക്ഷങ്ങൾ ലോകത്തും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വലിയ പ്രതിസന്ധികൾക്ക് നടുവിലും അള്ളാഹു ജല്ല ജലാലു അവൻ തന്ന ആയുസ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നു. കൊറോണ തുടങ്ങിയിട്ട് നേരത്തെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി അവിടെ ഉള്ള പല പേര് അബ്ദുൽ ഖാദർ സാഹിബ് അല്ലേ, അല്ലാഹു അദർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഒരു ഡേറ്റ് പറഞ്ഞത്, ബാപ്പ മരിച്ചിട്ട് നാപ്പതാമത്തെ ദിവസമാണ് ലോക്ക്ഡൌൺ തുടങ്ങിയത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയാൾ പറഞ്ഞത് ബാപ്പ മരിച്ചിട്ട് നാൽപ്പതാമത്തെ ദിവസമാണ് ലോക്ക്ഡൌൺ തുടങ്ങിയത്. അപ്പൊ ഈ ഫസ്റ്റ് ലോക്ക്ഡൌൺ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ഡേറ്റ്, ഒരു കൊറോണന്റെ ഒരു കാലം വരെയാണ്, കൊറോണക്ക് മുമ്പുള്ള ഒരു ജീവിതം, അതിന് ശേഷമുള്ള ഒരു ജീവിതം, അങ്ങനെ തരംതിരിക്കപ്പെട്ടു പോയി. ആനക്കലഹ സംഭവം എന്ന് പറയുന്ന പോലെ ഒരു വലിയ സംഭവമായിട്ട് കൊറോണക്കാലം വരികയാണ്. ഈ കൊറോണ വന്നതിന് ശേഷം മോനെ രണ്ട് വയസ്സ് കഴിഞ്ഞു പോയി. കൊറോണ വന്നിട്ട് പിടിപെട്ട് അതിന്റെ ഇടയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് രണ്ടര കൊല്ലമായി. മൂന്നാമത്തെ റമദാനിലേക്ക് വരികയാണ് അല്ലേ, കൊറോണ പിടിപെട്ടിട്ട് മൂന്നാമത്തെ റമദാനിലേക്ക് വരികയാണ്.
വയസ്സ് പോയിട്ടുണ്ട് കേട്ടോ, താടി കുറെ ഏറെ നിലച്ചിട്ടുണ്ട് കേട്ടോ, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ക്ഷീണമേറിയിട്ടുണ്ട്, ഷുഗർ ഇല്ലാത്തോന് ഷുഗർ വന്നിട്ടുണ്ട്, പ്രഷർ ഇല്ലാത്തോന് പ്രഷർ വന്നിട്ടുണ്ട്, പെൻഷൻ ഏറിയിട്ടുണ്ട്, കടം വർദ്ധിച്ചിട്ടുണ്ട്, കച്ചവടം പൊളിഞ്ഞിട്ടുണ്ട്, കൃഷിയിടങ്ങളിലൊക്കെ നാശം സംഭവിച്ചിട്ടുണ്ട്, പലതിലും വില കുറഞ്ഞിട്ടുണ്ട്, പലതിലും വില കൂടിയിട്ടുണ്ട്, ജീവിത ക്രമങ്ങളെല്ലാം താളം തെറ്റിയിട്ടുണ്ട്. പക്ഷെ മനുഷ്യന്റെ മനസ്സുമാത്രം റബ്ബിലേക്ക് തിരിയുന്നില്ല. കാണേണ്ടതിനെ കാണാൻ മനുഷ്യന് കഴിയുന്നില്ല. അവിടെയാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മാർഗം പഠിക്കേണ്ടത്. അവിടെയാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മനസ്സ് പഠിക്കേണ്ടത്. അവർ സ്നേഹിക്കേണ്ടതിനെ സ്നേഹിച്ചു, അറിയേണ്ടതിനെ അറിഞ്ഞു, പിടിക്കേണ്ടതിനെ അവർ പിടിച്ചു. പിടിച്ചു എന്നല്ല, മുറുക്കി പിടിച്ചു. അല്ലാഹുവിനെ വല്ലാതെ സ്നേഹിച്ചു ആ മഹാന്മാരായ ഔലിയാക്കൾ. ആ മഹാന്മാരായ വ്യക്തിത്വങ്ങളെ അല്ലാഹുവിനെ വല്ലാതെ സ്നേഹിച്ച് വല്ലാതെ ഇഷ്ടപ്പെട്ടു അവര്. അവരൊരിക്കലും അഹങ്കാരികളായി ലോകത്ത് ജീവിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന നിന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളൂ, അതിന് ആരോഗ്യമില്ല, അതിന്റെ രൂപമായി എനിക്ക് ആരോഗ്യമില്ല. നിന്റെ തിന്മയുടെ രൂപമാണ് ആ ഉഗ്രവിഷമുള്ള പാമ്പ്, അതിന് കടുപ്പമേറെയുണ്ട്. നീ ചെയ്ത തിന്മകളേറെയായതിനാൽ അതിന് നല്ല ഉഗ്രവിഷമുണ്ട്, ആരോഗ്യമുണ്ട്. വയസ്സനായ ആരോഗ്യമില്ല, നന്മയുടെ രൂപമായി എനിക്ക്, തിന്മയുടെ രൂപമായ പാമ്പിനെ ഒതുക്കാൻ കഴിയില്ല. മാലിക് ദീനാർ തങ്ങൾ പറയാൻ, ഞാൻ ചോദിച്ചു എനിക്ക് രക്ഷപ്പെടാൻ എന്താണ് മാർഗം. അപ്പൊ ഈ വയസ്സം കാക്ക പറഞ്ഞു കൊടുക്കാണ്, ഈ മേലെ കുന്ന് കാണുന്നുണ്ടോ, ഇതിന്റെ മേലെ ഇങ്ങനൊരു കുന്ന് കാണുന്നില്ലേ, ആ കുന്നിന്റെ മേലെ ഒരു പൂന്തോട്ടമുണ്ട്. ആ പൂന്തോട്ടത്തിൽ ചെറുപ്പകാലത്ത് മരണപ്പെട്ടു പോയ മക്കളുണ്ട്. നിങ്ങളെ 3 വയസ്സിൽ മരണപ്പെട്ടു പോയ മകളും ആ തോട്ടത്തിലുണ്ടാകും. അവൾക്ക് ചിലപ്പോ നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയേക്കും. ശ്രമിച്ചു നോക്കൂ. മാലിക് ദീനാർ തങ്ങൾ എന്നെ പറയാണ്, ഞാൻ ഓടി ഓടി ആ കുഞ്ഞിന്റെ മേലെ, പിന്നാലെ നോക്കുമ്പോ ഈ പാമ്പന്റെ വേക്ക് തന്നെയുണ്ട്. ഈ പാമ്പെഴഞ്ഞന്റെ വേക്ക് തന്നെ വരുന്നുണ്ട്. ഞാൻ ഓടിയ പൂന്തോട്ടത്തിലേക്ക് കയറിയപ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ ധാരാളം ചെറിയ ചെറിയ മക്കള് പൂന്തോട്ടത്തിൽ പൂമ്പാറ്റകളെ പോലെ വല്ലാതെ ഉല്ലസിച്ച് സന്തോഷത്തോടെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. എത്രയോ മക്കളുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽ കണ്ടു. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ 3 വയസ്സിൽ മരണപ്പെട്ടു പോയ എന്റെ പെണ്ണു മോളെയും കണ്ടു. ആ മോളെടുക്കൽ ഞാൻ വിളിച്ചു, മോളെ ഞാൻ നീട്ടിയങ്ങ് വിളിച്ചപ്പോ എന്റെ വിളിക്ക് പാമ്പിന്റെ പേടിയുമുണ്ട്. ഞാൻ നീട്ടിയങ്ങ് വിളിച്ചപ്പോ എന്റെ കുഞ്ഞു മോൾ ഓടിക്കളിക്കുന്ന എന്റെ ഇടയിൽ ബാപ്പയെ കണ്ടു, എന്നെ കണ്ടു. ഓടി വന്നിട്ട് ബാപ്പാന്ന് വിളിച്ചു, ഓടി എന്റെ കയ്യിലങ്ങ് കയറിയിട്ട്, ആ പൊന്നുമോൾ എനിക്ക് സന്തോഷത്തോടെ ചുംബനം തന്നപ്പോ ഞാൻ ആ മോളോട് പറഞ്ഞു, മോളെ എന്റെ പിന്നാലെ ഒരു പാമ്പുണ്ട്, അതെന്നെ ആക്രമിക്കാൻ വരികയാണ്, നിനക്ക് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമോ. എന്റെ കയ്യിൽ നിന്നിറങ്ങിയിട്ട് ആ 3 വയസ്സുള്ള പൊന്നുമോൾ വളരെ നിഷ്പ്രയാസം, പേടിയില്ല എന്ത് നിർഭയത്തോടെ ഈ പാമ്പിന്റെ വാലി പിടിച്ച് വലിച്ച് ഇറക്കി ഉറക്കി ഇറങ്ങി കൊടുക്കാണ്. പിന്നെ പാമ്പ് ആ വഴിക്ക് വന്നില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ എന്റെ മകളോട് കുശലാന്വേഷണം നടത്താൻ ഒരു സമാധാനമായല്ലോ. എന്റെ മകളോട് ഞാൻ ഇങ്ങനെ സന്തോഷത്തോടെ സംസാരിക്കാൻ നിൽക്കുമ്പോ എന്റെ മകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അലം യഗ്നില്ലദീനാമനോ അന്തഹ്ഷ ഖുലൂബുഹും ലിദിക്രില്ലാ. വിശ്വാസികൾക്ക് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ, അല്ലാഹുവിനെ ഓർമ്മിച്ചിട്ട് കൽബൊന്ന് ഭക്തിയുള്ളതാക്കാൻ സമയമായിട്ടില്ലേ ബാപ്പാ. ഞാൻ എന്റെ പൊന്നുമോളോട് ചോദിച്ചു, മോളെ മോള് ഖുർആൻ പഠിച്ചിട്ടില്ലല്ലോ, 3 വയസ്സിന് മരിച്ച നീ ഖുർആൻ പഠിച്ചിട്ടില്ലല്ലോ, പിന്നെങ്ങനെയാ ഇപ്പോൾ പഠിച്ചത്? ബാപ്പാ, കലഹമും ഖദീമുമായ പരിശുദ്ധ ഖുർആനിന്റെ രക്ഷിതാവായ റബ്ബ് പഠിപ്പിച്ചു തന്നതാണ്. എന്റെ മകളോടുള്ള സംസാരത്തിന്റെ ഇടയിൽ എന്റെ ഉറക്ക് ഞെട്ടിപ്പോയി. ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നല്ലോ. ഞാൻ ആ സ്വപ്നം കാണുമ്പോ വീട്ടിൽ കൂരാ കൂരിട്ടാണ്
കബറുമില്ല, പൊന്തോട്ടുമില്ല, പാമ്പുമില്ല, മകളുമില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അല്ലാ, ഞാനിപ്പോൾ കണ്ടതൊരു സ്വപ്നമാണെങ്കിലും ഇതൊരു പാഠമാണല്ലോ അല്ലാ, ഇതൊരു പരീക്ഷണമാണല്ലോ അല്ലാ. എത്ര അഹങ്കാരത്തോടെ ജീവിച്ചാലും, എത്ര ആരോഗ്യത്തോടെ ജീവിച്ചാലും, എത്ര വലിയ സ്വാധീനം ലോകത്ത് ചെലുത്തിയാലും, അവസാനം കണ്ണടച്ച് പിരിഞ്ഞിട്ട് മയ്യത്ത് കട്ടിൽ കിടന്ന കൂട്ടുകാരെടുത്തു കൊണ്ടുപോയിട്ട് ബിസ്മില്ലാഹി വാലാ മില്ലത്തി റസൂലില്ലാ അല്ലാഹുവിന്റെ ഹബീബിന്റെ മില്ലത്തും പറഞ്ഞ വിട വെച്ചിട്ട് ആശംസ അറിയിച്ച് കൈനിറച്ച് മണ്ണ് വാരിയിട്ട് കൂട്ടുകാര് മുഴുവനും പിരിഞ്ഞു പോകുന്ന ഒരു ലോകം വരൂലേ അല്ലാ, അവിടെ എല്ലാ സങ്കടങ്ങളും ഒരുമിച്ചു കൂടുന്ന ലോകമല്ലേ അല്ലാ, ഒരു പഴുതിലൂടെയും പ്രകാശം കടക്കാത്ത കബറല്ലേ അല്ലാ, ആ കബറിൽ ചിതലും പുഴുക്കളും എല്ലാം തോഴന്മാരായി വരുന്ന ലോകമല്ലേ അല്ലാ, അവിടെ വല്ലാത്ത പാമ്പുണ്ട്, ആ പാമ്പെങ്ങാനും ഭൂമി ലോകത്തും നൂതിയാ ഭൂമിലോകത്ത് പിന്നെ പച്ചമുളകൂല എന്ന് മുത്തൊളി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വലിയ ഉഗ്രവിഷമുള്ള സർപ്പങ്ങളുടെ കേദാരത്തിലേക്ക്, വലിയ വിഷജന്തുക്കളുടെ കിടയിലേക്ക് ഒരു പഴുതിലൂടെയും പ്രകാശമില്ലാതെ, ബെഡില്ലാതെ, തലയണിയില്ലാതെ, കിടക്കയില്ലാതെ, എസിയില്ലാതെ, ഒരു സംവിധാനവും ഇല്ലാത്ത ലോകത്ത് കിടന്നിട്ട് ഞാൻ അനുഭവിക്കേണ്ടതല്ലേ അല്ലാ, നന്മയാണെങ്കിൽ കടുപ്പമുള്ള, നന്മയാണെങ്കിൽ വളരെ ബലഹീനനാണ്, തിന്മയാണെങ്കിൽ വളരെ കടുപ്പമുള്ള പവറുള്ള സ്ഥിതിയിലാണ്. ഞാൻ മാറി ചിന്തിച്ചു, ഞാൻ മാറി ചിന്തിക്കണമെന്ന് ആലോചിച്ചു, എന്റെ ജീവിതത്തിന്റെ ദിശാബോധം നൽകിയത്, എന്റെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയത് എന്റെ പൊന്നുമകൾ എന്നോട് ചോദിച്ച ചോദ്യമാണ്. അലം യകുനില്ലദി ആമനൂ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാ. സമയായിട്ടില്ലേ, നമ്മൾ ആലോചിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, നമ്മൾ സമയാലോചിക്കണം, നല്ല ബോധത്തോടെ ജീവിക്കണം. കേൾക്കണില്ലേ, രാത്രിയിൽ നമ്മുടെ കറണ്ട് പോയാൽ, വീട്ടിൽ കറണ്ട് ഉണ്ടാവൂലെ, കറണ്ട് പോയാൽ കറണ്ടില്ല, ഫാനല്ലേ ഓഫായി കഴിഞ്ഞാല് ഭയങ്കര ശബ്ദത്തിൽ പാതിരാക്കുണ്ടാവും, നടക്കുന്ന അപ്പുറം ഇപ്പുറം ഇങ്ങനെ ഉണ്ടാവും. ആരാ നടക്കുന്നത്? ക്ലോക്കിൽ മൂപ്പര് നടക്കുക, സെക്കൻഡ് സൂചി നടക്കുക, സെക്കൻഡ് സൂചി എന്ന് വെറുതെ പറയാം, മൂപ്പരാണ് ഫസ്റ്റിൽ നടക്കുക. സെക്കൻഡിൽ നടക്കുന്നത് മിനിറ്റ് സൂചിയാ, പക്ഷെ മൂപ്പര് ഓരോ സെക്കൻഡിൽ നടക്കുന്നോണ്ടാണ് സെക്കൻഡ് സൂചി എന്ന് പറയുന്നത്. ഏതായാലും ഈ സെക്കൻഡ് സൂചിന്റെ ചാട്ടുണ്ടല്ലോ, അത് ഒറ്റക്ക് പാതിരാക്ക് കേട്ടോക്കണം, പേടിച്ചു ചുമരിന്റെ മേലെ നിന്ന് മൂപ്പര് നടക്കണം. ഒരു പട്ടാളക്കാരന്റെ ഷൂ കൊണ്ടുള്ള താളമുള്ള ചവിട്ടിന്റെ ഒരു വല്ലാത്തൊരു ശൈലി ഇല്ലേ, അതിന് ആരോ എന്തോ എടുത്തിട്ട് കൊണ്ടുപോകുന്ന ഒരു ശബ്ദമില്ലേ, അതിന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി കേട്ടോക്കണം. പഴയ സാധനം ഉണ്ടല്ലോ, ആ ഉരുത്തിരി ഇങ്ങനെ വെക്കണ അലാറൊക്കെ വെക്കണ സാധനം, ടൈം പീസ്, എല്ലാം ക്ലോക്ക് തന്നെയാണ്, എല്ലാം ടൈം പീസ് തന്നെയാണ്, പക്ഷെ ഓരോ ഒരു പേര് പറയലുണ്ടല്ലോ. നമ്മളാ ഉരുടെ സാധനത്തിന് നേരത്തെ വെക്കണ ഞാൻ പറയാം. അപ്പൊ അതിന്റെ കടയിൽ നടക്കണ സെക്കൻഡ് സൂചി കൈനല്ല ഈ സൗണ്ട് ഉണ്ട്. രാത്രിയിൽ ലൈറ്റ് എല്ലാം ഓഫായി കറണ്ട് എല്ലാം പോയി കഴിഞ്ഞാൽ ഒന്നും ഒരു ശബ്ദവും ഇല്ലാത്ത സമയത്ത് ഇതൊരു ഡേഞ്ചർ ആയിട്ട് കേൾക്കാം, വല്ലാത്തൊരു സൗണ്ട്. ആരെയോ കൊണ്ട് നടക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് ആരോ നടക്കാണ്, ആരായി നടക്കുന്നത് മോനെ? ഈ ക്ലോക്കിന്റെ സെക്കൻഡ് സൂചി നടക്കാണ്, ആരെയും കൊണ്ടാണ് നടക്കുന്നത്? നമ്മളെയും കൊണ്ട് നടക്കാണ്, നമ്മളെയും കൊണ്ട് നടക്കണം, ഈ പുരക്കാരനെയും കൊണ്ട് നടക്കാണ്. അതുകൊണ്ടല്ലേ എത്ര വലിയ കൊട്ടാരം പോലുള്ള വീട് കെട്ടിയ മനുഷ്യൻ, ഓ വീട്ടിന് എത്രയാ വില? 1.5 കോടിയായി പുസ്തകം, 1.5 കോടി ഉറുപ്പിന്റെ പുര കെട്ടിയിട്ട് മൂപ്പര് കട്ടിലന്റെ വില പറയാം. ഈ കട്ടില എന്ന് പറഞ്ഞാൽ ഞാൻ മംഗലാവിട്ട് പ്രത്യേകിച്ച് ഉണ്ടാക്കി കൊണ്ടുവന്ന, ഓ ഭയങ്കര സന്തോഷം.
മാർബിളും ഗ്രാനൈറ്റ് എന്ന് രാജസ്ഥാനിൽ നിന്ന് ഞാൻ പോയിട്ട് കമ്പനി നിറക്കി ഈ പരിസരത്ത് മംഗലാപുരം കർണാടകയിൽ ഇങ്ങനത്തെ മാർബിൾ കിട്ടിയിട്ടാണ്. ആയിക്കോട്ടെ, ഞമ്മളെ വ്യവസ്ഥാതല്ലേ, അതെല്ലാം എന്റെ വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലാലോ. അയാൾക്കൊരു സമാധാനങ്ങളായിക്കോട്ടെ, അതും റെഡി, ഒക്കെ റെഡിയാണ്. കർട്ടനിൽ നോക്കുമ്പോ എന്തെല്ലോ ആക്കിയിട്ടുണ്ട്. 6 കോടി ഉറുപ്പന്റെ വർക്ക് പോയി ഞാനിരിക്കാം. 6 കോടി ഉറുപ്പന്റെ പോരായി നായൾ പറഞ്ഞിട്ട്. 6 കോടി കുറെ ദൂരാണ്, നിങ്ങൾ ബേജാറുണ്ട്. ഏടെ ഇപ്പൊ പോയിട്ടുണ്ടാകും, അത് നോക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പോട്ടെ. ഞാനിത് വയലിന് പോയ സമയത്ത് ഒരു ദിവസം എനിക്ക് അവിടെ താമസിക്കണം, എറണാകുളം പോകാനുണ്ട്. അപ്പോ 30 വരെയില്ല താമസാക്കി. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, നിങ്ങൾക്ക് അയാൾ അറിയും വരില്ല. എന്നാലും നിങ്ങൾ ആമീൻ പറഞ്ഞോടെ. അള്ളാഹു ബർക്കത്ത്, ഇവിടെ വലിയ കമ്പി ഉണ്ടാക്കണ കമ്പി ഉണ്ടല്ലോ, അത് ഉണ്ടാക്കുന്ന കമ്പിന്റെ മുതലാളി ചെറുപ്പക്കാർ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഞാൻ വീട് കിട്ടുന്നതിനെതിരല്ല, ഏതായാലും അത്ര വലിയ പുര വേണമെന്ന് അയാളല്ലേ എന്തിക്കണം, ഇങ്ങോട്ട് പറഞ്ഞതരില്ല. ഏതായാലും ഞാൻ പറഞ്ഞു, ഈ പുര കെട്ടി ചങ്ങാതി ഇതിന്റെ എല്ലാ വലിപ്പവും ബഹുമാനം എല്ലാം നമുക്ക് പറഞ്ഞു. ആയിക്കോട്ടെ, പുരന്റെ മുമ്പില് അല്ല, പുരന്റെ ചുമരന്റെ മേലെ എന്താണ് ക്ലോക്ക് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, 1 കോടി ഉറുപ്പന്റെ, 1.5 കോടി ഉറുപ്പന്റെ, 2 കോടി ഉറുപ്പന്റെ വീട്ടില് 1000 ഉറുപ്പന്റെ ക്ലോക്ക് മതിയാ. അത് സാധാരണ ലോക്കല് ചെറ്റപ്പുറലുണ്ട് 1000 ഉറുപ്പന്റെ ക്ലോക്ക്. പിന്നെയോ ഈ ക്ലോക്കിന് ഒരു 25,000 ഉറുപ്പയും കൊണ്ട് എന്നാലും ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ, ഒരു മോഡൽ ഉണ്ടാവുള്ളൂ, എന്നാലേ അതിനൊരു പത്രാസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ ക്ലോക്ക് പ്രത്യേകമായി ഉസ്താദെ ഞാൻ ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ്, ഇതെല്ലാം ഉണ്ടാക്കുന്ന സ്ഥലത്ത് പറഞ്ഞിട്ട് എന്റെ പൊരന്റെ ഡിസൈന് പോലെ ഞാൻ ഈ പൊരന്റെ എല്ലാം ഫാഷൻ ഇതിന്റെ ഉള്ളിൽ ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഈ പൊരന്റെ മൊത്തത്തിൽ ഈ പൊരന്റെ ഒരു ഫോട്ടോ ഈ ക്ലോക്കിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഓ, അങ്ങനെ എത്ര പൈസയായി? 25,000 മൊത്തത്തിൽ ഒരു 50,000 ഉറുപ്പ്യ. കുറച്ച് കൂട്ടി പറഞ്ഞാണ്, എന്നാലും കിടക്കട്ടെ, ഒരു കഥയല്ലേ. ഇങ്ങനെ ക്ലോക്ക് 50,000 ഉറുപ്പ്യന്റെ ക്ലോക്ക് ചുമരില് വെച്ച ചങ്ങാതി ഇതിന് തുള്ളുന്ന സെക്കൻഡിന്റെ വില എനിക്ക് ഇവന് ക്ലോക്കിന്റെ വില തിരിഞ്ഞു, കർട്ടന്റെ വില തിരിഞ്ഞു, ഇവന് വീടിന്റെയും കല്ലിന്റെയും സിമെന്റിന്റെ ഒക്കെ വില കൂട്ടി. പക്ഷെ ഈ സൂചി ഉണ്ടല്ലോ, ഇത് തുള്ളാണ്, ഇത് നിൽക്കുന്നില്ല, ഇത് നിൽക്കാനും മുമ്പ് ഇടുകയും ചെയ്യില്ല. ആ പമ്പ് ബാറ്ററി മാറ്റിയിടും. ഈ സാധു എന്നാ പിന്നെ ഈ ക്ലോക്ക് തീരുമാനിച്ച് പഹയൻ പോണ്ട, ഞാൻ കുറച്ച് ദിവസം സമാധാനത്തോടെ നിൽക്കാൻ എന്നാ വിടുവോ? വിടൂല. ഒരപ്പാട് ബാറ്ററി മാറ്റിയിട്ട് പിന്നെ ഓടിക്കും, നിർക്കൂല, ഇത് നിൽക്കാൻ വിടൂല. ഇതിനൊരേ ഓടിക്കൽ തന്നെ നമ്മളെയും കൊണ്ട് ഓടാൻ മോനെ. ഇനിയിപ്പോ നമ്മളെ ബാച്ചിലെ ബാറ്ററി നടക്കുന്നില്ല എന്ന് പറഞ്ഞാലും മറ്റോന്റെ ബാറ്ററി നടക്കുന്നുണ്ടേ? സമയം എല്ലാവർക്കും ഒരുപോലെയാ പോവുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരിക്കലും ഒരാളെയും കാത്തു നിൽക്കാതെ ഏറ്റവും വിലപിടിപ്പുള്ളതായ വസ്തുവാണ് സമയം. ആ സമയം നമ്മുടെ ക്ലോക്ക് നമ്മയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്, നമ്മളെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഈ നടത്തം കൊണ്ട് ചെന്നെത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്കാണ്. അതാ ഞാൻ പറഞ്ഞ കൊറോണ കാലത്തിന്റെ ഇടയിലും 2.5-3 വയസ്സ് കൂടി പോയി ചങ്ങാതി, നമുക്ക് നന്മയിലേക്ക് മടങ്ങണ്ടേ? നമുക്ക് അല്ലാഹുവിനെ കുറിച്ചൊരു ഓർമ്മ വേണ്ടേ? ഓർമ്മിച്ചിട്ട് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ അജായിബുകളെ ചിന്തിച്ചിട്ട് അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ചൊന്ന് അറിഞ്ഞിട്ട് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കുക. സമയമായില്ലയോ? വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. ആ ആലോചന ഇല്ലാത്തതിന്റെ പേരിലാണ്, ആ ആലോചന ഇല്ലാത്തവനാണ് കിബുറന്മാരാകുക. അല്ലാത്തവന് കിബുർ ഉണ്ടാകൂല. എനിക്ക് എന്റെ റബ്ബ് തന്നതാണ് സൗന്ദര്യം എന്ന ബോധമുള്ള ആണും പെണ്ണും. എന്റെ റബ്ബാണ് എനിക്ക് സൗന്ദര്യം തന്നത് എന്ന് ബോധമുള്ള ആണും പെണ്ണും പെണ്ണും ഒരിക്കലും ആ സൗന്ദര്യം വെച്ചിട്ട് മറ്റൊരുത്തന്റെ മുമ്പിൽ ആളാകാൻ നോക്കൂല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. കറുത്തവനെ കാണുമ്പോ നിന്റെ മുഖത്ത് ചെറിയ നിന്റെ കണ്ണിന് ചെറിയൊരു കുശുമ്പ് പോലെ ഉണ്ടോ? അല്ലല്ല, നിന്റെ ഒരു പുച്ഛഭാവം നിന്റെ മനസ്സിലുണ്ടോ? അതന്നെ മോനെ കിബർ. നീ വെളുത്തത് കിബർ അല്ല, അത് അല്ലാഹു തന്നതാ. അങ്ങനെ കിബർ എന്ന് പറയുന്നത് നിന്റെ മനസ്സിൽ മറ്റുള്ളവരോടുണ്ടാകുന്ന അവരെ കൊച്ചാക്കാൻ കാണിക്കുന്ന ഒരു മനസ്സിനെ കിബർ എന്നറിയാം. അല്ലാണ്ട് നീ നല്ല സ്റ്റൈൽ ഉണ്ടായിപ്പോ നിന്റെ കുറവൊന്നുമില്ല, അല്ലാഹു തന്നൊരു നിഅമത്താണ്, അത് കുഴപ്പമില്ല. ഒരാളെ കറുപ്പിച്ചതും മറ്റേയാളെ വെളുപ്പിച്ചതും രണ്ടും അല്ല. കർത്തവൻ അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല, വെളുത്തവൻ അതുകൊണ്ട് സന്തോഷിക്കേണ്ടതുമില്ല, കൂടുതൽ സന്തോഷിക്കേണ്ടതുമില്ല. രണ്ടാളും അല്ലാഹുവിനൊരുപോലെ നന്ദിയുള്ളവരാകണം.
ഒരാൾക്കല്ലാഹു സുബ്ഹാനഹു വതആല നല്ല സമ്പത്ത് കൊടുക്കുന്നു. ആ സമ്പത്ത് അല്ലാഹു കൊടുക്കുന്നത് ഇവനെ പരീക്ഷിക്കാനാണ്. ഈ സമ്പത്ത് കൊണ്ട് ഇവൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാനാണ്. ആ സമ്പത്ത് കൊണ്ട് അവൻ ഇങ്ങനെ ദൂർത്തടിച്ച് ജീവിക്കുമ്പോ അവന്റെ പരിസരത്തുണ്ട്, അവന്റെ പരിസരത്തുണ്ട് ഒന്നും അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തിട്ടില്ലാത്ത പരമദരിദ്രനായ മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ കാണുമ്പോ പുച്ഛത്തോടെ ഇങ്ങനെ നോക്കുകയാണ്. യുക്തിവാദം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, നമ്മളോട് ഒരാൾ ഇങ്ങനെ ഒരു ആവശ്യത്തിന് ചോദിക്കാൻ വേണ്ടി വരികയാണ്, എന്റെ അയൽവാസി അല്ലെങ്കിൽ എനിക്കെന്നെ എന്റെ ഒരു മകളുണ്ട്, ആ മകളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാമ്പത്തിക പ്രയാസമുണ്ട്, നിങ്ങൾ സഹായിക്കുമോ? അപ്പോ ഇവനൊന്നും കൊടുത്തില്ല, ഇവനൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ എന്റെ അടുത്തുള്ള ഒരാള് നീന്തളൊന്നും കൊടുക്കാണ്ട് വിട്ടത്. അപ്പൊ ഞാൻ പറയാണ്, നമ്മൾ കൊടുക്കാൻ പാടില്ല, കൊടുത്താൽ അള്ളാഹ് ഓവർടേക്ക് ചെയ്യലാ. മനസ്സിലായില്ല? കാരണം ഓന് വേണമെങ്കിൽ അള്ളാഹ് തന്നെ കൊടുക്കൂലേ. അപ്പൊ ഓൻ പാവപ്പെട്ടവനായി ജീവിക്കാനല്ലേ അള്ളാഹ് ഓനെ പാവപ്പെട്ടവനാക്കിയത്. അതുകൊണ്ട് ഓൻ നമ്മൾ കൊടുക്കല്ല, അള്ളാഹ് ഓവർടേക്ക് ചെയ്യലാണ്. അതുകൊണ്ട് കൊടുക്കണ്ടെന്ന് യുക്തിവാദം. അല്ലാഹ് ഒരു പ്രയാസപ്പെടുന്ന ഒരാൾ വന്നിട്ട് നമ്മളോട് പറയും ഇതൊക്കെ കിബറിന്റെ ലക്ഷണം, ഞാൻ പറഞ്ഞു ഇതൊക്കെ അള്ളാഹനെ മറക്കുന്ന പരിപാടിയാ, നല്ല ചിന്തയല്ല. അപ്പൊ കേൾക്കുമ്പോ ചിലപ്പോ നമുക്കൊന്നും തിരക്കണ്ട, അങ്ങനല്ലേ? ശരി അല്ല, അത് തെറ്റായ ചിന്തയാ. ഒരാള് വെള്ളത്തിൽ വീണു, അയാള് മുങ്ങി മരിക്കാൻ പോവാ, കിട്ടുന്ന ആഫിയത്തിലുള്ള ഒരു കൂക്കൽ കൂക്കി. അപ്പൊ നമ്മൾ ഒരാൾ മേലെ നിന്ന് കണ്ട് ഇയാള് വെള്ളത്തിൽ വീണ് കിടക്കുകയാണ്, ഈ പറഞ്ഞു ഏത് അള്ളാഹ് പാവപ്പെട്ടവനാക്കി വെച്ചിട്ടുണ്ടല്ലോ, നിന്നെ പാവപ്പെട്ടവനാക്കാൻ വേണ്ടി അള്ളാഹ് തീരുമാനിച്ചിട്ടാണ് ഒന്നും തരാത്തത്, എന്നെ പൈസക്കാരനാക്കാൻ അള്ളാഹ് തീരുമാനിച്ചാണ്, അതുകൊണ്ട് തന്നാൽ അള്ളാഹ് ഒറ്റക്കില്ലാന്നല്ലേ പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ വെള്ളത്തിൽ വീണു. അപ്പൊ മറ്റവനെ കാണാൻ വേണ്ടി പോയി, കാണാൻ വേണ്ടി പോയാലേ പോന്ന നോക്കില് കണ്ടു. അപ്പൊ ഇവനങ്ങൾ വെള്ളത്തിൽ കൈയെല്ലാം ഉഷാറായി കളിക്കുന്നത്, അടുത്ത മുങ്ങല് ലാസ്റ്റത്തെ മുങ്ങല. അപ്പൊ മേലെയുള്ള പറഞ്ഞു നിന്നെ വെള്ളത്തിൽ വന്നിട്ട് അല്ലല്ലേ, ഇപ്പൊ ഞാൻ ഇന്നെ രക്ഷപ്പെട്ടില്ല, അള്ളാഹ് ഒറ്റക്ക് ചെയ്യലാവൂലെ കടന്നു. മോനെ ദുനിയാവിൽ ഒന്നും നടക്കലുണ്ടാവൂല, ദുനിയാവിൽ ഒന്നും നടക്കലുണ്ടാവില്ല. യുക്തിവാദമാണ്. കേട്ടിട്ടില്ലേ, അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവ് ചെയ്യൂ, അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ കൊടുക്കൂ, നിങ്ങളത് കൊടുക്കണ്ട, നിങ്ങളത് കൊടുക്കണ്ട, അല്ലാഹ് നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ കൊടുക്കൂ എന്ന് പറയുന്നാൽ എന്ന് പറയപ്പെട്ടാൽ ചോദിക്കണ ചോദ്യം എന്താ അറിയാ, അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹ് തന്നെ കൊടുക്കൂലേ നമ്മൾ എന്തിനാ കൊടുക്കുന്നത്? അങ്ങനത്തെ നമ്മൾ കൊടുക്കേണ്ടതില്ല. കിബറിന്റെ ലക്ഷണമാണ്, അല്ലാഹനെ മറന്ന വാക്കാണ്. സുഹൃത്തുക്കളെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല തന്ന സമ്പത്തിൽ നിന്നും, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല തന്ന ആരോഗ്യത്തിൽ നിന്നും, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല തന്ന സൗകര്യത്തിൽ നിന്നും, നമ്മുടെ പാതിക്ക് നമ്മുടെ പരിസരത്തുള്ളവർക്ക് നമ്മുടെ സഹജീവികൾക്ക് നാം വീതിച്ചു കൊടുക്കുമ്പോ നാം റബ്ബിലേക്ക് മനസ്സ് തിരിയുന്നവനാണ്, നമ്മുടെ കൽബ് അല്ലാഹുവിൽ ലയിക്കുന്നവനാണ്. അതേ സമയത്ത് അല്ലാഹ് ഓർമ്മിക്കാത്തവന്റെ മനസ്സ് വല്ലാതെ കടുപ്പമുള്ളതാണ്. പോയി അല്ലാഹു നമുക്ക് നമ്മുടെ കച്ചവടക്കാർക്ക് നാട്ടിൽ നമ്മുടെ നെറ്റ് ഉണ്ടല്ലോ, എല്ലാവർക്കും കാണുന്നുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത്. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും അവിടെ ഉണ്ട്. നമ്മുടെ സ്ഥാപനം ഹസനിന്റെ ആവശ്യത്തിന് വേണ്ടി പോയതാണ്, ഒരുപാട് ആളുകൾ സഹായിച്ചു. നമ്മുടെ കർണാടകയിലെ നമ്മുടെ സാലത്തൂരിന്റെ അബ്ദുൽ ഖാദർ നല്ല സജീവ പ്രവർത്തകൻ, അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത്. ഒരുപാട് ആളുകൾ, ഒരാൾ ഓർമ്മിട്ടുകൊണ്ട് പറഞ്ഞത് ഈ പരിസരത്താണുള്ള ആള് സാലത്തൂരിന്റെ അടുത്തല്ല, ഈ നാട് അല്ലാഹു തല ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ, ഒരുപാട് സ്നേഹിതന്മാർ, എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ, എല്ലാ റാഹത്തും അല്ലാഹു നൽകട്ടെ, എല്ലാ സന്തോഷവും അല്ലാഹു നൽകട്ടെ. എന്നാ ചില ആളുകളുണ്ട് വിളിക്കുമ്പോ തന്നെ നല്ല സന്തോഷം റാഹത്തിലാണ്. എനിക്കൊന്നും അങ്ങനത്തെ മോശമായ അനുഭവം വന്നിട്ടില്ല. കുറെ ആളുകൾ പറയലുണ്ട്, ഒരിക്കൽ വിളിച്ചിട്ട് നല്ല സമ്പന്നരാണ്, കൊടുക്കാൻ അല്ലാഹു ധാരാളം കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ വിളിച്ചിട്ട് എന്തിനാ വന്നത് എന്ന ആവശ്യതാണ്, പിന്നെ വിളിച്ചാ ഫോൺ എടുക്കൂല. വലിയ പ്രയാസം, എനിക്ക് ഒരിക്കൽ പറ്റിയാണ് ആരോ ഒരാൾ, ഞാൻ വളരെ പ്രതീക്ഷയോടെ വിളിച്ച ഒരാൾ ഫോൺ എടുത്തില്ല. അപ്പൊ എന്റെ കൂടെ വന്ന് കൂടെ ഉള്ള ആക്കുന്നത് ഇല്ലെങ്കിൽ സങ്കടമായി പോയി. ഉസ്താദ് വിളിച്ചെടുത്തില്ല. അപ്പൊ ഞാനയോട് പറഞ്ഞു കിബറ് പോകാൻ ഇടക്കിടക്ക് ഗൾഫിൽ വല്ല നല്ലതെന്ന്, വേദനെല്ലാം പോയിട്ട് കയ്യെല്ലാം ആള് വിളിച്ച് മൊത്തം നമുക്ക് തോന്നും തിരക്കെല്ലാം ഭയങ്കര സംഭവമാണ്. അവ ഇങ്ങനെ ഒരു പിരിവിനെല്ലാം പോയാൽ നമുക്ക് മനസ്സിലായി ഇത്ര ഉണ്ട് നമുക്ക് വില.
അതുകൊണ്ട് കൽബ് നന്നാക്കാൻ വേണ്ടി നല്ലതാണ്. ഞാൻ ഇതെന്താ പറഞ്ഞോ, ഞാൻ ഈ എന്റെ ഈ യാത്രയിൽ ഒരാള് എന്നോട് പറഞ്ഞു, ഒരു വലിയ കച്ചവട സ്ഥാപനം നടത്തിയിരുന്ന ഒരു ടീം, രണ്ടു ഉസ്താദുമാർ അവരെ ഒരു ആവശ്യത്തിന് സമീപിച്ചു. ഒരുപാട് പ്രാവശ്യം അവര് പോയി പ്രതീക്ഷയോടെ മടങ്ങി വന്നു. അവസാനം അയാൾ ഒരു ഫിൽസ് കൊടുക്കാതെ ഒരു നല്ല വാക്ക് പറയാതെ മടക്കി അയച്ചു. കുറേ പ്രാവശ്യം പോയി കണ്ട് സംസാരിച്ചതിന് ശേഷം ഒന്നും കൊടുക്കാതെ മടക്കി അയച്ചു. വലിയ സങ്കടമായി പോയി അവർക്ക്. ആദ്യം തന്നെ പറഞ്ഞാൽ മതി എന്ന് പിന്നീട് ആ സമയം കളയണ്ടല്ലോ. അങ്ങനെ ഒരുപാട് പറ്റിച്ചു. അപ്പൊ ഞാനിപ്പോ പോയ സമയത്ത് അപ്പൊ ആ കച്ചവടം ഒക്കെ പൊളിഞ്ഞ് പാളീസയവരൊക്കെ ഒന്നുമില്ല, തുഫാനായി പോയിട്ടുണ്ട്. എന്നെ മടക്കിയാച്ചല്ലോ ഞാൻ പറയുന്നത്, നമ്മുടെ റൂട്ട് ക്ലിയർ ഇല്ലെങ്കിൽ ചിലപ്പോ അല്ലാഹു തആല പരീക്ഷിച്ച് കളയും. അല്ലാഹുവിനെ കുറിച്ച് ബോധമില്ലാത്തവനെ എങ്ങനെ പരീക്ഷിക്കുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. നമുക്ക് ഇങ്ങനത്തെ പരീക്ഷണം വരാവൂ, ചെറുതെ വന്നോടും വലുതും അങ്ങനൊന്നുമില്ല. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഫഖറജ അലാ ഖൗമിഹി ഫീ ദീനതിഹി വലല്ലദീന യുരീദൂന അൽഹയാത ദുനിയാ യാലൈത ലന മിസ്ല മാ ഊതിയ ഖറൂ ഇന്നഹു ലദു ഹദ്ദിൻ അദീം. അല്ലാഹു സുബ്ഹാനഹു വതആല വന്ന ഖുർആനിൽ ധിക്കാരിയായ ഒരു മനുഷ്യനെ ഉദാഹരിക്കുന്നുണ്ട്. ഖാറൂനാണ് ആ മനുഷ്യൻ. ആ ഖാറൂൻ അയാൾക്ക് അല്ലാഹു തആല വലിയ പത്രാസ് കൊടുത്തു, വലിയ പവർ കൊടുത്തു, വലിയ സൗഭാഗ്യങ്ങൾ കൊടുത്തു. അയാളെ ബിസിനസ് ഇങ്ങനെ അഭിവൃദ്ധിപ്പെട്ടു. അയാളെ കച്ചവടങ്ങൾ ഉഷാറായി, അയാളെ കൃഷിയിടങ്ങളെല്ലാം വളരെ സന്തോഷത്തിലായി. അയാളുടെ ഖജനാവിന്റെ താക്കോലുകൾ സൂക്ഷിക്കാൻ തന്നെ എത്രയോ റൂമുകൾ വേണം. ആ താക്കോലിന്റെ കനമെടുക്കാൻ 40 ഒട്ടകങ്ങൾ വേണം. അങ്ങനെ വലിയ പത്ര അയാൾ ഇങ്ങനെ ജീവിക്കുകയാണ്. അയാൾ പോകുമ്പോ ഫഖറജ അലാ ഖൗമിഹി ഫീ ദീനതിഹി, അയാളെ ഭംഗിയിൽ ഇങ്ങനെ പോവാണ്. എന്തൊരു പ്രൗഢിയുള്ള വാഹനമാണ്, എന്തൊരു പ്രൗഢിയുള്ള ജീവിതമാണ്. വലിയ ഉഷാറിൽ ഇങ്ങനെ പോകുമ്പോ ഖാലല്ലദീന യുരീദൂൽ ഹയാത ദുനിയാ, ഐഹിക ജീവിതത്തിന് താല്പര്യമുള്ള ആളുകൾ, വിവരം കുറഞ്ഞു പോയ ആളുകൾ, അവര് പറയാണ് ഖാറൂന് കിട്ടിയ പോലെ നമുക്ക് കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ചിന്തിക്കണം. ഒരു ചെറിയ സ്കൂട്ടിയിൽ പോകുന്നവൻ വലിയ വണ്ടി കാണുമ്പോൾ വലിക്കും പാർച്ച റബ്ബെ, അങ്ങനത്തെ ഒരു വണ്ടി ഇട്ടിനെങ്കിൽ ആദ്യം നെവ് ഉണ്ടായിട്ടില്ല, തർക്കേടില്ല. അതിനേക്കാൾ ഉഷാറുള്ള വണ്ടി ഇട്ടുമ്പോ ഓം വിചാരിക്കണ പറിച്ചു. ഇതിനേക്കാളും കുറച്ചും കൂടെ ഉഷാറുള്ള വണ്ടി ഇട്ടിനെങ്കിൽ, അങ്ങനെ അത്യാവശ്യം തർക്കേടില്ലാത്തൊരു വണ്ടിയിൽ പോകുമ്പോഴാണ് വേറെ ഞങ്ങായി ഒരു 4-5 കോടി ഉപ്പന്റെ വലിയ വണ്ടി പോണ്ടി. അപ്പൊ ഇവൻ ഈ പിടുത്തവും വിട്ടിട്ട് പോകാൻ അയിൽ കയറുകയാണ്. പഠിച്ചവനെ, ഇവനിങ്ങനെ പോകുന്ന ആൾട്ടോലാണെങ്കിലും ഇവന്റെ മനസ്സ് മുഴുവനും ബെൻസിലാണ്. ഇവനിപ്പോ ചെറിയ സാധാരണ നനയാതെ പോകാനുള്ള നല്ല വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ പോകുമ്പോ ഇവന്റെ മനസ്സിങ്ങനെ ബെൻസിലാ പോകുന്നത്. കാരണം എന്താണ്, ഇവൻ ഇവിടെ നിക്കണില്ല, ഇവന്റെ അപ്പുറം അങ്ങനെ പോകുന്നെ, അങ്ങനെ പോകുന്നെ, അങ്ങനെ പോകുന്നെ. ഞങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ ഈ ഖാറൂന് നൽകപ്പെട്ടതുപോലെ നൽകപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അയാള് വലിയ സൗഭാഗ്യമുള്ള ആളാണ് എന്നാ പറയുന്നത്. അയാള് വലിയ ഭാഗ്യമുള്ള ആളാണ് എന്നാണ് ഇവര് പറയുന്നത്. എന്ന സഹോദര, ബുദ്ധിയുള്ള മഹാന്മാരുണ്ട്, ചിന്തയുള്ള മഹാന്മാരുണ്ട്. ഇന്നലില്ലാഹി ഇബാദം ഫുത്തല തല്ലതു ദുനിയാ വഖാഫുൽ ഫീതനാ നമറു فيها فلما علموا انها ليست لحين وطنا അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ
ഓർമ്മിച്ച് ജീവിക്കാൻ പറ്റുന്ന റബ്ബിലേക്ക് കൽമുടക്കി നിൽക്കുന്ന മഹാന്മാരുണ്ട്. അവരിതിലൊന്നും തല കാണിക്കുന്നില്ല, അവരിതിലൊന്നും ആലോചിച്ച് സമയം കളയുന്നില്ല. അങ്ങനത്തെ മഹാന്മാർ കിട്ടിയ മഹാന്മാർ നല്ല വിവരം കിട്ടിയവർ കിട്ടിയവർ അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള മഹാന്മാർ അവര് പറയുന്ന വൈലുക്കും സദാഹുല്ലാഹി ഖൈറ. ഓ ജനങ്ങളെ, ജനങ്ങളെ, നിങ്ങൾ അങ്ങനെ പറയണ്ട. കാറൂന്റെ പത്രാസ് കണ്ട് നിങ്ങൾ അവനെ പോലെ ആകണോന്ന് പറയണ്ട. കാറൂന്റെ പത്രാസ് കണ്ട് നിങ്ങൾ അവനെ പോലെ ആകണോന്ന് പറയണ്ട. കാരണം അറിയോ, സവാബുല്ലാഹി ഖൈറു മിമ്മൻ ആമന വഅമില സ്വാലിഹ. ഈ ലോകത്ത് നന്മ പ്രവർത്തിക്കുകയും ഖൈർ വിശ്വസിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്തവർ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന നിഅമത്ത്, അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന സവാബ് അത് വളരെ ഖൈറാണ് കേട്ടോ. വലാ യുലഖാഹ ഇല്ല സ്വാബിറൂൻ. നല്ല ക്ഷമയുള്ള ആളുകളല്ലാതെ ആ റഹ്മത്ത് കിട്ടൂല. നല്ല ക്ഷമയുള്ള ആളുകൾക്കല്ലാതെ അല്ലാഹുവിന്റെ ഖൈറായ സവാബിലെത്തൂല. ഏതാണ് കുഞ്ഞുമൂനെ ആ സവാബ്? ജന്നാത്തുൽ നഈം. നിങ്ങൾക്ക് കരുതുന്നുണ്ടോ, ബെൻസിൽ പോകുന്ന മനുഷ്യന്റെ കൽബ് സന്തോഷത്തോടെ നല്ല തണുത്ത നല്ല റാഹത്തുള്ള അന്തരീക്ഷത്തിൽ നല്ല എ സിയിൽ ഇങ്ങനെ പോകുമ്പോ നമുക്ക് തോന്നുന്നുണ്ടോ ഈ ബെൻസിന്റെ ഉള്ളിൽ പോന്നാളൊക്കെ നല്ല ഉഷാറിലാ പോകുന്നത്? ബെൻസിനൊക്കെ അറിയുന്ന ഒരു കാറിന്റെ പേര് പറഞ്ഞതാണ്. ഇഷ്ടമുള്ള വലിയ പത്രാസുള്ള കാറിന്റെ പേര് നിങ്ങൾ പറഞ്ഞോ? നിങ്ങൾ സ്കൂട്ടിയിൽ ഇങ്ങനെ പോവാണ്. മഴ പെയ്തപ്പോ, മഴ പെയ്തല്ലോ, നമുക്ക് അവിടെ കയറ്റി വെച്ചാലോ? അവിടെ കയറ്റി കുറച്ച് റാഹത്തായിട്ട് എടുക്കും, പിന്നെയും പെയ്ത് മഴ. ഫുള്ള് മഴ തന്നെ, ഭയങ്കര ബേജാറ്. മദ്രസയിൽ പോണ ഉസ്താദും, സ്കൂളിൽ പോകുന്ന മാഷും, വീടി പോണ കച്ചവടക്കാരനും എല്ലാരും ബൈക്കും കൊണ്ടോ എന്ന് പോയി. അപ്പോഴാണ് ഒരുത്തൻ ഇങ്ങനെ പോകുന്നത്, ബെൻസിൽ പോണ എന്തോ ഒരു സാറു സാറു, ഒരു കോടി ഉറുപ്പിന്റെ വണ്ടിയിൽ. അതിൽ പോകുമ്പോ ഇവൻ മറ്റവനോട് പറയണു, എന്തോ ഒരു ഭാഗ്യമുള്ള ചങ്ങായിയാണല്ലേ അയാള് പോണ പോക്കണ്ട, ഭയങ്കര 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 ബേജാറ്. മോനെ, അയാൾ ഡയാലിസിന് പോയതാ പോയതാ ഓ പോയ ഡയാലിസ് എനിക്ക് പോണോന്ന് വേണോ? അവൻ ഡയാലിസിന് പോയതാടോ? പിടക്കാണ് ശ്വാസം കിട്ടാതെ. ഒരു ദിവസം വൈദ് പോയാ കുടുങ്ങിപ്പോകും. പൊന്നു മോനെ, ഓന്റെ കിഡ്നി മാന്തി വെക്കാൻ വേണ്ടിട്ട് ഈ ബെൻസ് വിറ്റാ കിട്ടൂല. കിഡ്നി ഓന്റെ ബെൻസ് വിറ്റാൽ ഒരാള് കിഡ്നി കൊടുക്കുന്നില്ല. ഉസ്താദ് 50 ലക്ഷത്തിന് കിഡ്നി കിട്ടും, 1 കോടി. അതെ കിട്ടുവോടോ? കിട്ടിയാ തന്നെ എത്ര ദിവസം, എത്ര ദിവസം കിഡ്നി മാറ്റി വെച്ചവർക്ക് അല്ലാഹു എല്ലാ രോഗങ്ങളെ തൊട്ടും നമ്മളെല്ലാം രക്ഷപ്പെടുത്തട്ടെ, എല്ലാ സങ്കടങ്ങളെ തൊട്ടും അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്ത് പറയുന്ന കേട്ടെ, ഏതെങ്കിലും രോഗമുള്ളവർ സങ്കടപ്പെടരുത്, അല്ലാഹു നമുക്ക് കാഫിയത്ത് നൽകട്ടെ. എന്റെ ചെറുപ്പക്കാരെ, നമ്മുടെ കൽബൊന്ന് റബ്ബിലേക്ക് തിരിയാണ് ഞാനത് പറയുന്നത്. പൊന്നുമോനെ, ഞാനൊരു രോഗമുള്ള ഒരാളെ കാണാൻ വേണ്ടി പോയി. എന്നെ കൂടെ ഷറഫുദ്ദീൻ അബ്ബാസ് എന്റെ പുതിയാപ്പിള എബ്ബാറും ഇസ്ബാഹ് ഞങ്ങളെ സുഹൃത്താണ്. ഞങ്ങൾ അല്ലാഹു തആല അബ്ബാസ് തന്റെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ഞങ്ങളിങ്ങനെ പ്രായമുള്ള ഒരാളെ കാണാൻ വേണ്ടി പോയി ഡയാലിസിസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേ. അപ്പൊ അയാള് പറഞ്ഞു, ഉസ്താദേ എനിക്ക് ഇങ്ങനത്തെ രോഗം അല്ലാഹു തആല ശിഫയാക്കി തരട്ടെ, ഇനി ഒരാൾക്ക് ഇങ്ങനത്തെ രോഗം വരാതിരിക്കാൻ വേണ്ടിട്ട് ദ്വാരക്കണേ, ഒരാൾക്കും ഇങ്ങനത്തെ രോഗം വരാതിരിക്കാൻ ദ്വാരക്കണേ എന്ന് പറഞ്ഞു. അതൊരു നല്ല മനസ്സാണ്. എനിക്കൊരു കാലുവേദന ഉണ്ട്, ഞാനിങ്ങനെ പറയാണ്, ആർക്ക് ഇങ്ങനത്തെ കാലുവേദന? എനിക്ക് മാത്രമുള്ള കാലുവേദന എന്ന് ഞാൻ പറയാം. അല്ലാഹു നമ്മളെ എല്ലാ വേദനയും മാറ്റി തരട്ടെ. ഇതൊരു വല്ലാത്ത വേദനയാണ്. ഇങ്ങനത്തെ വേദന ആർക്കും, ഒരു മുഅ്മിനായ ഒരു മനുഷ്യന് ഇങ്ങനത്തെ വേദന വേണ്ട. അതൊരു നല്ല ലക്ഷണമാണ്, ഒരു നല്ല ദ്വയാണ്, ഒരു ബർക്കത്തുള്ള ദ്വയാണ്. അവർ മറ്റുള്ളവരെയും കൂടെ കൂട്ടിപ്പിടിക്കേണ്ട ദ്വയാണ്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇയാൾ പറയാണ്, ഉസ്താദ് അത് വല്ലാത്തൊരു ലോകമാണ്. 4-5 മണിക്കൂർ അല്ലെങ്കിൽ 5-6 മണിക്കൂർ ബോധം പോയിട്ടില്ല, നല്ല ബോധമുണ്ട്. കൈകാലുകളൊക്കെ ബന്ധ് ചെയ്തിട്ട് രക്തം ശരീരത്തിൽ നിന്ന് എടുത്തിട്ട് ശുദ്ധിയാക്കിയിട്ട് കയറ്റുന്ന പ്രക്രിയ, ഡയാലിസിസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈച്ച വന്നിട്ട് മുഖത്തിരുന്നാൽ അനക്കാൻ പറ്റൂല. ഒന്ന് ശരീരത്തിലേക്ക് എന്തെങ്കിലും ഒന്ന് കയറിയാലും ഒന്ന് കൈകൊണ്ട് തട്ടാൻ പറ്റൂല, അനങ്ങാൻ പറ്റൂല. മരിച്ചതുപോലെ കടക്കണം. അതൊരു വല്ലാത്ത കടത്ത അവസ്ഥ.
മെഷീന്റെ ഉള്ളിൽ കടക്കണ കടത്തും. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ, അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മോനെ ഡയാലിസിസിന് നിനക്ക് പൈസ ഉണ്ടെങ്കിലും അതൊരു കടുപ്പമുള്ള രോഗമാണ്. നിനക്ക് ആളുകൾ സഹായിക്കാൻ എമ്പാടുമുണ്ടെങ്കിലും അതൊരു കടുപ്പമുള്ള വേദനയാണ്, അതൊരു സങ്കടമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരാൾക്കും അത്തരം ഒരു സങ്കടപ്പെടുത്തുന്ന രോഗവും തന്ന് പരീക്ഷിക്കരുതേ. ഞാൻ പറയുന്നത് ഒരാളോട് ഞാൻ അന്വേഷിച്ചു, ഒരു ചെറുപ്പക്കാരനോട് കിഡ്നി മാറ്റി വെക്കുന്നതിനെ സംബന്ധിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോ അയാൾ പറഞ്ഞില്ല കിഡ്നി മാറ്റി വെക്കാണ്ട് തന്നെ രോഗം ശിഫയാകണം. കാരണം അയാളെ കൂട്ടുകാരനായ മറ്റൊരാൾ കിഡ്നി മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ പോകുമ്പോ അയാളെ കിണറ്റിലെ വെള്ളം തന്നെ കൊണ്ടുപോവാണ്. വേറെ നാട്ടിലെ കിണറ്റിലെ വെള്ളം കുടിച്ചാൽ ഈ കിഡ്നി തമ്മിൽ യോജിക്കൂലോ, അല്ലാഹു അലം എനിക്കറിയില്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിച്ചാൽ ഈ ശരീരത്തിനോട് യോജിക്കൂലാന്ന്. അപ്പൊ എത്ര പെട്ടെന്ന് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്, പുതിയത് എത്ര വില പിടിച്ചിട്ട് വാങ്ങിക്കൊടുത്താലും. നോക്കി നിങ്ങള് ഈ കസേരയില്ലേ, ഈ കസേര 500 രൂപ ഉണ്ടാവില്ല. ഈ കസേരക്ക് മൊത്തത്തിൽ ഒന്നിച്ച് വാങ്ങിയാൽ 500 രൂപ ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ മേലിരിക്കുന്ന നമ്മൾ ഒരു കിഡ്നി 50 ലക്ഷം കൊടുത്താൽ കിട്ടൂല. കണ്ടോ, 500 രൂപ കൊടുത്താൽ കിട്ടുന്ന കസേരയുടെ മേലെ ഇരിക്കുന്ന നമ്മുടെ ഒരു കിഡ്നിക്ക് 50 ലക്ഷം പോരാ. 1 കോടിന്റെ മുതലാളിമാരാ കിഡ്നിന്റെ വകയിൽ മാത്രം. മോനെ, ബെൻസിന്റെ വിലയേക്കാൾ വിലയുണ്ട്. 2-വീലറിന്റെ മേലെ പോകുമ്പോ മഴ നനഞ്ഞിട്ട് സൈഡ് കയറി നിൽക്കുന്ന നിന്റെ കിഡ്നിക്ക് എന്ന് ചിന്തിക്കാൻ പറ്റിയില്ല. അതിനാ ഞാൻ ഇത് പറഞ്ഞത്. ഒരു ചെറിയ സൗകര്യം നമുക്ക് അല്ല തന്നില്ലേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ ദിക്റിലും ശുക്റിലും ആയിരിക്കാനുള്ള ബോധം. കുന്താഹലി എടുത്തിട്ട് കിളക്കാൻ പോവുകയാണ്, മഴുവെടുത്തിട്ട് മരം മുറിക്കാൻ പോവുകയാണ്. ആരോഗ്യം അല്ല തന്നിട്ടുണ്ട്. അപ്പോഴാണ് ഒരാള് കാറിൽ ഇങ്ങനെ പോകുന്നത്. നീ ഇങ്ങനെ നമുക്ക് എപ്പോഴും നടത്തം തന്നെ മറ്റവനോട് പറയാ, നമ്മളിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കാൻ നടക്കുക. നമുക്ക് പഠിച്ചവനൊന്നും തന്നില്ല. കണ്ടോ, നമുക്ക് പഠിച്ചവനൊന്നും തന്നില്ല. മറ്റോ പോലെ പൂക്കണ്ടോ കാറില് കത്തി അടിച്ച് പോകുന്നു. ഓനടുത്തേക്കാ പോകുന്നത്, ഓൻ പോന വണ്ടിക്ക് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഓൻറ്റ് പറയാണ്, ഓൻ നട്ടുച്ചക്ക് വരെ ടോർച്ച് അടിച്ചിട്ടാ പോന്ന്. ഓൻ ആട്ടി നെഞ്ഞു വേനായിട്ട് പോകാടോ. ഓൻ ഓന്റെ കാറിന് ലൈറ്റെല്ലാം ഇട്ടിട്ട് ഉച്ചക്ക് പോവുകയാണ്. അപ്പൊ ഈ മരം മുറിക്കാൻ പോകുന്നവൻ കണ്ടിട്ട് പറയാ, വേണ്ട ഉച്ചക്ക് വരെ ലൈറ്റ് ഇട്ട് ഓന്റെ കിബിറ് കണ്ടാ. കിബിറിൽ പോവല്ല, ഓൻ അറ്റാക്ക് ആയിട്ട് അടിച്ചിട്ട് ആശുപത്രി പോവാണ്. ലൈറ്റ് ഇട്ടിട്ട് മറ്റു വണ്ടിക്കാൻ എടുക്കല്, ഡേഞ്ചർ സിഗ്നൽ ഇട്ടിട്ട് ഫുൾ സ്പീഡില് ഹോൺ അടിച്ചിട്ട് പോവാണ്. അല്ലാ ഇസ്രായേലിനെ കണ്ട പോക്കാം, ഒരു ഡോക്ടറിന് മുമ്പിൽ കണ്ടിട്ട് രക്ഷപ്പെടുത്താനുള്ള പോക്കാം. എന്റെ ഹാർട്ട് ഒന്ന് റെഡിയായി കിട്ടുമോ എന്നുള്ള പരക്കം പാച്ചില, ഒരു സെക്കൻഡ് കൂടി കിട്ടുമോ എന്ന തിരക്ക് തിടുക്കമുള്ള ഓട്ടമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വല്ലാതെ സംസാരിക്കുന്ന ഒരു ലോകമെന്ന്, വല്ലാതെ സംസാരിക്കുന്ന റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരല്പസമയം ഒരല്പസമയം ഏറ്റവും വിദഗ്ധനായ ഡോക്ടറുടെ മുമ്പിൽ ഏറ്റവും അതിവിദഗ്ധമായ മെഷീനുള്ള ഹോസ്പിറ്റലിലേക്ക് എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും തരാം. എന്റെ ബാപ്പക്ക് ഒരല്പസമയം കൂടി ആയുസ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് പരക്കം പായുന്ന, നട്ടുച്ചയുടെ സമയത്ത് സൈറൺ മുഴക്കിയിട്ട് നല്ല ബൾബ് കത്തിച്ചിട്ട് ഫുൾ സ്പീഡിൽ പോകുന്ന ബെൻസ് കണ്ടിട്ട് നീ സങ്കടപ്പെടേണ്ട ചെറുപ്പക്കാരാ. നിന്റെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിന്റെ കൈക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, നിന്റെ കാലുകൾക്ക് അല്ല ബലം തന്നിട്ടുണ്ട്, നിന്റെ ആരോഗ്യത്തിന് അല്ലാഹു തആല പവർ തന്നിട്ടുണ്ട്, നിന്റെ പേശികൾക്ക് അല്ലാഹു തആല ശക്തി തന്നിട്ടുണ്ട്, നിന്റെ ഞരമ്പുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഓജസ് തന്നിട്ടുണ്ട്, നിനക്ക് അധ്വാനിക്കാനുള്ള കെൽപ്പുണ്ട്, നിന്റെ മക്കളെ പോറ്റാനുള്ള ത്രാണിയുണ്ട്, നിനക്ക് ഭക്ഷണം കഴിക്കാനുള്ള സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ 500 രൂപ നിനക്ക് കിട്ടുമോ? 1000 രൂപ മരം മുറിച്ച വകയിൽ നിനക്ക് കിട്ടുമോ? തെങ്ങിന് കിളച്ച വകയിൽ, റബ്ബറിന് ടാപ്പ് ചെയ്ത വകയിൽ, മണ്ണ് കിളച്ച വകയിൽ, പാറ പൊട്ടിച്ച വകയിൽ, റോഡ് പണിയെടുത്ത വകയിൽ, തെങ്ങിന്റെ മേലെ കയറിയ വകയിൽ, തെങ്ങ് മുറിച്ച വകയിൽ, വാഴ നട്ട വകയിൽ, കൃഷി ഇറക്കിയ വകയിൽ നിനക്ക് 100 രൂപ കിട്ടുമോ? വൈകുന്നേരമാകുമ്പോ ആ 100 രൂപക്ക് നിനക്ക് ഭക്ഷണം വാങ്ങിയിട്ട് നിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിലിരുന്നിട്ട് അവർക്കും ഒരു കുരുള ഒരു കുരുള വാങ്ങി വായിൽ വെച്ച് കൊടുത്തിട്ട് നിനക്ക് ആ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൈകാലുകൾക്ക് ബലം തന്ന റബ്ബിന്റെ പേരിൽ എനിക്ക് അല്ലാഹുവിന്റെ പേരിൽ അല്ലാഹ് അമാശയത്തിലേക്ക് ഭക്ഷണം വെച്ചുമ്പോ ഒരു തടസ്സവും ഇല്ലാതെ ഈ ഭക്ഷണത്തെ ദഹിപ്പിച്ചിട്ട് നാളെ പോകേണ്ടതുപോലെ പുറത്തേക്ക് കൊണ്ടുപോകാൻ സംവിധാനം ഒരുക്കിയ പടച്ച റബ്ബിന്റെ പേരിൽ, എല്ലാ ആരോഗ്യവും സൗഭാഗ്യവും തന്ന റബ്ബിന്റെ പേരിൽ കുടുംബത്തോടൊപ്പം നീ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ ചെറ്റപ്പുരയില് കള്ളൻ കയറുമ്പോ പൂട്ടിട്ട്
പോയിട്ട് പൂട്ടിട്ടിട്ട് താമിട്ടിട്ട് പൂട്ടാൻ വേണ്ടി ശരിയായ പൂട്ടുമില്ല, താക്കോലില്ല, പൂട്ടാനുള്ള ഡോറുമില്ല. അങ്ങനത്തെ ചെറ്റപ്പുറയിൽ ഇരുന്നിട്ട് കുടുംബ സമേതം ഭക്ഷണം കഴിക്കുന്ന കൂട്ടുകാരാ. അപ്പുറത്ത് കൊട്ടാരത്തിരിക്കുന്ന മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോ അവിടെയുള്ള മുതലാളി ഹാജിയാളി അവിടെ ചെറുപ്പക്കാരനായ മുതലാളി അവൻ വല്ലാതെ സങ്കടപ്പെടുകയാണ്. ഒരു തുള്ളി വെള്ളം കൂടുതൽ കഴിച്ചു പോടാ, ഡോക്ടർമാര് ലിമിറ്റ് തന്നിട്ടുണ്ട്, അര ഗ്ലാസ് വെള്ളമേ കുടിച്ചുകൂടു. അതിനപ്പുറം കുടിച്ചു പോയാൽ ശരീരത്തിന് നിർക്കെട്ട് വരും, കിഡ്നി പ്രവർത്തിക്കുന്നില്ല. അതിനപ്പുറം പ്രവർത്തിച്ചാൽ അടിച്ചു പോകും, ഷുഗർ ഓവറാണ്. അതിനപ്പുറം തിന്നാൽ പ്രശ്നമാണ്, പ്രഷർ കൂടുതലാണ്, എല്ലാം എല്ലാം അധികമാണ്. ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, ഒന്ന് ശരിയായ നിലയ്ക്ക് ശരീരം അനക്കാൻ പാടില്ല. ആ കൊട്ടാരത്തിലേക്ക് നോക്കിയിട്ട് കുടുംബ സമേതം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന നീ പണച്ചറപ്പിനെ പരിഹസിക്കുന്നു, എന്റെ റബ്ബെനിക്കൊന്നും തന്നില്ല എന്ന് നീ പറയുന്നു. ഓ ചെറുപ്പക്കാര, ആ കൊട്ടാരം വിറ്റാലും അവന്റെ കാറ് വിറ്റാലും അവന്റെ പവർ വിറ്റാലും അവന്റെ സമ്പത്തും പറമ്പ് മുഴുവനും കൊടുത്താലും നിന്റെ കണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന കാഴ്ചക്ക് പകരമാകൂല. അവിടെയുണ്ട് കണ്ണ് കാണാത്ത മുതലാളി, അവിടെയുണ്ട് സംസാരിക്കാൻ കഴിയാത്ത മുതലാളി, അവിടെയുണ്ട് ൾക്കാത്ത മുതലാളി. കുഞ്ഞുമോനെ, ആ കൊട്ടാരം പോലുള്ള കോടിക്കണക്കിന് രൂപയുടെ നല്ല വിലപിടിപ്പുള്ള വസ്തു പറക്കി വിറ്റാലും കണ്ണിന്റെ കാഴ്ച ഉണ്ടാക്കാൻ കഴിയില്ല, കണ്ണിന് കാഴ്ച കൊടുക്കാൻ കഴിയൂല. എന്തേ നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയുന്നില്ല, എന്തേ നമുക്ക് അല്ലാഹു തന്നത് മതിയായി എന്ന് തോന്നുന്നില്ല. അല്ലാഹു ഇനൊന്നും തരണ്ടാന്നല്ല, അല്ലാഹു തന്നത് എനിക്ക് ഏറെ സന്തോഷമാണ്, ഇനിയും എന്റെ റബ്ബ് എനിക്ക് തരണം എന്ന് എന്തുകൊണ്ട് നമ്മുടെ മനസ്സ് നമ്മോട് ബോധ്യപ്പെടുത്തുന്നില്ല. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഇല്ലേ, നല്ല സന്തോഷം, നല്ല റാഹത്ത്. മഹാനായ റൂഹുള്ളാഹി ഈസ നീ ഇഷ്ടപ്പെടുന്ന ഒരാളെ കാണിച്ചു തരണേ, അല്ലാ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന ഒരാളെയും കാണിച്ചു തരണേ റബ്ബേ. ഐസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഈസാ നബിയെ നിങ്ങൾ നടന്നോടൊരു വഴി കൂടെ നടക്കണം. ഈസാ അലൈഹിസ്സലാം ഇങ്ങനെ പോയി, പറഞ്ഞ വഴി കറ്റാണ്, കുറെ തീർ ആരും കാണില്ല, ചെറിയ കുറ്റിക്കാടുകളൊക്കെ ഉണ്ട്. കുറച്ചപ്പുറത്തിയപ്പോ വിജനമായ ഒരു സ്ഥലമാണ്, അവിടെ ഈച്ചകളിങ്ങനെ പറിക്കൊണ്ടിരിക്കുന്നത് കണ്ടു, എന്തോ വീണ് ചീഞ്ഞതുപോലെ. കുറച്ചുകൂടി റൂട്ട് കറക്റ്റ് ആണ്, അവിടെ ഒരു മനുഷ്യ കോലത്തിലുള്ള ഒരാളുണ്ട്. കുറച്ചുകൂടി അടുത്ത് നോക്കിയപ്പോ ഒരു പെണ്ണുങ്ങളാ, പ്രായമുള്ള ഒരു ഉമ്മയാ. ആ ഉമ്മന്റെ ശരീരം വല്ലാതെ സങ്കടത്തിലാണ്, വ്രണക്കെ ഉണ്ട്, ഈച്ചകൾ അറക്കുന്നുണ്ട്, ഇറുമ്പുണ്ട്, വേദനിക്കുന്നുണ്ട്. ആ ഉമ്മയുടെ അടുക്കൽ ഈസാ അലൈഹി സ്സലാം എത്തുമ്പോ ആ ഉമ്മ ഇങ്ങനെ ദിക്റിലാണ്, അൽഹംദുലില്ലാഹില്ലദീ അൻഅമനീ, അൽഹംദുലില്ലാഹില്ലദീ അൻഅമനീ, എനിക്ക് നിഅമത്ത് ചെയ്ത റബ്ബിനാണ് സകല സ്തുതിയും, എനിക്ക് നിഅമത്ത് ചെയ്ത റബ്ബിനാണ് സകല സ്തുതിയും. ഈസാ നബിക്ക് എന്തൊരു അത്ഭുതമുള്ള ഉമ്മ അത്, അള്ളാഹു എന്ത് നിഅമത്താണ് ഈ ഉമ്മക്ക് കൊടുത്തത്. ആ ഉമ്മന്റെ മനസ്സുണ്ടെങ്കിൽ അള്ളാഹു നിഅമത്ത് ചെയ്തിരിക്കുന്നു എന്നാ പറയുന്നത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഉമ്മക്ക് സലാം പറഞ്ഞു, സലാം അലൈക്കും. ഈ ഉമ്മ സലാം മടക്കാണ്, വഅലൈക്കും സലാം യാ റൂഹല്ലാഹ്. ആരാണ് സലാം ചെല്ലുന്ന നീ ഉമ്മ ചോദിച്ചിട്ടില്ല, എന്നിട്ട് ഈ ഉമ്മ മറുപടി എന്ന് വാലിക്കും സലാം യാ റൂഹല്ലാഹ്. അല്ലാഹുവിന്റെ റൂഹാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈസ നബിയെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ നബിയേ. ഈസ നബിക്ക് ബോധ്യപ്പെട്ടു, തന്നെയാണ് അല്ലാഹ് പറഞ്ഞ ആള്, തന്നെയാണ് അല്ലാഹ് ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആള് എന്ന് പറഞ്ഞത്. ഈ ഉമ്മാനോട് ഈസ അലൈഹിസ്സലാം ചോദിക്കും, നല്ല ഉമ്മോട് വല്ലാത്ത ദിക്റ് ചെല്ലുകയാണ്, അല്ലാഹ് നിഅമത്ത് ചെയ്തു എന്നല്ലേ നിങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് എന്ത് നിഅമത്താ ചെയ്ത്, നിങ്ങളുടെ ശരീരത്തിന് വല്ലാതെ സങ്കടം ഉണ്ടല്ലോ, വേദന ഉണ്ടല്ലോ, നിങ്ങളുടെ അവസ്ഥ എന്താണ്, അല്ലാഹ് നിങ്ങൾക്ക് എന്ത് നിഅമത്ത് എന്താണ് ഉമ്മാ
മറുപടി അല്ല. എന്തൊരു ചോദ്യമാണ്, എന്റെ ശരീരത്തിന് പ്രശ്നമുണ്ടെങ്കിലും എന്റെ റബ്ബിന് ഓർമ്മിക്കുന്ന മനസ്സല്ല തന്നില്ലേ? അതൊരു വലിയ നിയമത്തില്ലേ? എന്റെ നാവിനല്ലാഹുവിനെ ദിക്ര് ചൊല്ലുന്ന നാവിനുള്ള രോഗം തോന്നില്ലല്ലോ, എന്റെ കൽവിനല്ലാഹു താല രോഗം തോന്നില്ലല്ലോ, എന്റെ നാവിനല്ലാഹു താല രോഗം തോന്നില്ലല്ലോ. നിനക്കാൾ വലിയ നിയമത്ത് എന്താണ് നബിയേ? നോക്ക് നിങ്ങള്, ഈ ഉമ്മന്റെ ചോദ്യം എത്ര കടുപ്പത്തിലാണ്. എല്ലാ സന്തോഷങ്ങളും ഒരാൾക്ക് കൊടുക്കുന്നു നബിയേ, എല്ലാ സൗഭാഗ്യങ്ങളും ഒരാൾക്ക് കൊടുക്കുന്നു. പക്ഷേ ഇത് അല്ലാഹു തന്ന സൗഭാഗ്യമാണെന്ന് ചിന്തിക്കാനുള്ള മനസ്സല്ല അയാൾക്ക് കൊടുക്കുന്നില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അല്ലാഹുവിന്റെ നിഅമത്താണെന്ന് പറയാനുള്ള നാവ് അയാൾക്കല്ല കൊടുക്കുന്നില്ല. നാവ് സംസാരിക്കുന്നില്ല എന്നല്ല, ഇത് അല്ലാഹുവിന്റെതാണെന്ന് പറയാനുള്ള നാവില്ല, അല്ലാഹുവിന്റെതാണെന്ന് ചിന്തിക്കാനുള്ള മനസ്സില്ല. ഇവനേക്കാൾ പരാജയപ്പെട്ടവനാരാണ്? എന്റെ ശരീരം മുഴുവനും വേദനിക്കുന്നുവെങ്കിലോ എന്റെ റബ്ബിനെ ഓർമ്മിക്കാനുള്ള മനസ്സിനുള്ള സമനില തെറ്റിച്ചില്ലല്ലോ. റബ്ബിനെ ഓർമ്മിക്കാനുള്ള മനസ്സുള്ളതൊന്നില്ലേ? അത് പറയാനുള്ള നാവുള്ളതൊന്നില്ലേ? എന്റെ റബ്ബിന് അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നിഅമത്ത് ഉള്ളതെടുത്തു പറഞ്ഞിട്ട് ശുക്ർ ചെയ്യുകയാണ്. വസ്കുറൂലി വലാ തക്ഫുറൂ, നിങ്ങൾ എനിക്ക് നന്ദിയുള്ളവരാകണം, നിങ്ങൾ ഒരിക്കലും നന്ദി ഇവിടെ കാണിക്കരുത്. അല്ലാഹു തീരുമാനിച്ചതേ വരൂ. നിസ്കാര ശേഷം നമ്മൾ ഇങ്ങനെ പറയും, ഗഫലത്തിലാ പറയാ, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റദ്ദ ലിമാ ഖളൈത. അതൊക്കെ നമുക്കറിയാം, അല്ലാഹുവേ നീ തടഞ്ഞു തരുന്നോനില്ല, നീ തരുന്നതിന് തുടയുന്നോനില്ല എന്നൊക്കെ നമ്മൾ പറയും. പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോ നമ്മള് ചെരുപ്പ് കാണുന്നില്ല. സലാം പോയിട്ട് വേറെ പുറത്തിറങ്ങി നോക്കുമ്പോ ചെരുപ്പില്ല. യോ റബ്ബേ, ഇയാളെ ചൂടാകലല്ല കാണ്ടന്നെ. അപ്പം പ്രഷർ ടെസ്റ്റ് ചെയ്തിരുന്ന കണ്ടല്ല, ആ മെഷീൻ പൊട്ടി പോകുന്നത് ഭയങ്കര പ്രഷർ. അങ്ങനെയാ മനുഷ്യന്മാരെ അവസ്ഥ. അങ്ങനെയാ ഒരു സ്ഥലത്ത് ആജിയാർ 2500 ചെരുപ്പ് വാങ്ങി. ആജിയാർ എന്ന് ഞാൻ പറയുന്ന ആജിയാർക്ക് വിഷമിക്കണ്ട, ആജിയാറിലെ വലിയ പൈസ ചെരുപ്പ് വാങ്ങും. അതുകൊണ്ട് പറഞ്ഞതാ, അള്ളാഹു നമ്മൾ ആജിയാക്കന്മാർക്കൊക്കെ വർക്കത്ത് ചെയ്യട്ടെ. ആ എല്ലാവർക്കും ആജിക്കന്മാരുടെ സ്നേഹമുണ്ട്, അള്ളാഹു നല്ല വർക്കത്ത് ചെയ്യട്ടെ. ഒരാൾ നല്ല 2500 ചെരുപ്പ് വാങ്ങിച്ചു, അത് ചെറുതായി പോകും നിങ്ങളെ നാട്ടിൽ അറിയില്ല, ഏതായാലും മോശമില്ലാത്ത ചെരുപ്പല്ലേ. മകരി വിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ ഇട്ടിട്ട് വന്നതാ. അങ്ങനെ മൂപ്പര് പള്ളിയിൽ ഇമാമു ദ്വാരം ആമീൻ പറഞ്ഞ് മൂപ്പര് സുന്നത്ത് നിസ്കരിച്ച് അബ്ബാബി നിസ്കാരം നിസ്കരിച്ച് തബാർക്കല്ല ഓതി ഉഷാറായിട്ട് റാഹത്തിൽ കരഞ്ഞ് ദ്വാരക്കുന്ന കാണുമ്പോ ഇപ്പുറത്ത് മറ്റോം വിചാരിച്ച് പഠിച്ചവനെ ഇയാൾ അടുത്തോലത്തേക്ക് മരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു റൂസാക്കേണ്ടി വരില്ല, അത്രയും ഭയങ്കര കരച്ചിലാ. അങ്ങനത്തെ കരച്ചിൽ കരഞ്ഞ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ ചെരുപ്പ് കാണുന്നില്ല. 2500 ചെരുപ്പിട്ടും ഇയാളിങ്ങനെ അങ്ങോട്ട് നോക്കിയില്ല, ഇവിടെ നോക്കി എല്ലാ സ്ഥലത്തും നോക്കി ചെരുപ്പ് കാണുന്നില്ല. ഇയാളിങ്ങനെ കയറാൻ തുടങ്ങി, ആരാ ചെരുപ്പെടുത്തോണ്ട്, ആരാ ചെരുപ്പെടുത്തോണ്ട്. ആപ്പോ ആ കൂട്ടത്തില് 5-ാം ക്ലാസ് മഹസ് പഠിക്കുന്ന കുട്ടിയുണ്ട്, ഓൻ രാവിലെ മഹസിൽ പഠിച്ചാണ് ദേഷ്യം പിടിച്ചാൽ ഒതുകൊടുക്കൽ സുന്നത്താന്ന്. ഈ കുട്ടി ഇയാളോട് പറഞ്ഞു, ആചാരോട് പറഞ്ഞു, ആചിക്ക ദേഷ്യം പിടിച്ചാൽ ഒതുകൊടുക്കൽ സുന്നത്താന്ന്. അപ്പൊ അയാള് വിളിച്ച വിളി ഞാൻ ഇപ്പൊ പറഞ്ഞാൽ ലോകത്താ കേക്കൂല, ഇതുകൊണ്ട് അയാൾ പറഞ്ഞില്ല. അയാൾ ഈ കുട്ടിനെ വിളിച്ച വിളി ഉണ്ടല്ലോ, നല്ലൊരു ചീത്ത വിളിച്ച അല്ല, ചീത്ത വിളിച്ചിട്ട് പറഞ്ഞു പോടഹമ്മക്ക്. അവർ മീഡിയം സൈസ് ആയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്, അതിനേക്കാളും ബെൽത്ത നേരത്തെ വിളിച്ചത്. പോടഹമ്മക്ക് ചെരുപ്പ് കാണണ്ടായി ഒതു കൊടുക്കണം, ഏത് ഉസ്താദ് എന്നെ പഠിപ്പിച്ചു? കുട്ടി പറഞ്ഞ ദേഷ്യം പിടിച്ചാൽ ഒതു കൊടുക്കണം. പക്ഷെ ഇയാളെ ദേഷ്യത്ത് കേട്ടത് ചെരുപ്പ് കാണാണ്ടായ ഒതു കൊടുക്കണം ഏത് ഉസ്താദ എന്നെ പഠിപ്പിച്ചത്? ഞാൻ ഇങ്ങോട്ട് ചോദിക്കണത്, ഇയാളിപ്പോ ഉള്ളുന്ന് പുറത്തേക്ക് വരുമ്പോ നമ്മള് ധാരണ എന്തായാലും ഇയാളെ മെച്ച അടുത്തല്ലോ ഒരു ദിവസം കൂടെ ആക്കേണ്ടി വരുന്നില്ല, അത്ര ഉഷാറായിട്ട് അയാൾ വന്നത്. ഇയാൾ ഇപ്പൊ ഈ പറഞ്ഞിട്ട് നിങ്ങളെ അഭിപ്രായം എന്താണ്, എന്താ അഭിപ്രായം? ഇതാണ് നമ്മളുടെ ഇബാദത്തിന്റെ ഒരു കടുപ്പ്. അല്ലാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. നമ്മുടെ ഇബാദത്തുകളൊക്കെ ഇങ്ങനെ അങ്ങനെ ചീറ്റി ചീറ്റി പോകുന്നുണ്ട്, നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കൂടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്നറിയോ,
വലിയ ഈ സമ്പത്തും ഈ പത്രാസും ഈ പ്രൗഢിയും ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതാണ്. അള്ളാഹു എടുത്തു കളയാൻ വേണ്ടിയിട്ട് അല്ല ഉദ്ദേശിച്ചാൽ അള്ളു പോക്കിക്കളയാൻ നല്ല കഴിവുള്ളവനാണ് റബ്ബ്. അത് ചെല്ലിയിട്ട് കരഞ്ഞിട്ടില്ലേ ആള് പുറത്തിറങ്ങിയത്? ചെരുപ്പ് പോയപ്പോ കരുതിയാ പോരെ, അത് പോയതാണ്. അവന് നോക്കണ്ടേ? അന്വേഷിച്ച് നോക്കണം, ഫുള്ള് നോക്കണം നോക്കണം. നമ്മൾ ബാധ്യതയല്ലേ? കെന്റെ തുള്ളിയിട്ട് അല്ല കണക്കാക്കി എന്ന് പറയല അതല്ല. അന്വേഷിക്കണ്ട അന്വേഷിക്കണ്ട തന്നെ. പക്ഷെ നഷ്ടപ്പെട്ടാലും ഇയാൾ ചീത്ത വിളിച്ചെങ്ങനെ? ഇയാള് പ്രഷർ മാറി കയറിയത് എങ്ങനെ? ഇയാളെ സ്വഭാവം മോശമായത് എങ്ങനെ? അപ്പൊ ഇയാൾക്ക് അല്ലാഹു മലാമാനിയലിമായത്തെ കൽപ്പ് കയറിയില്ലെന്നല്ലേ അർത്ഥം? അന്വേഷിക്കേണ്ടത് അന്വേഷിക്കണം, നോക്കേണ്ടത് നോക്കണം. പക്ഷെ ഇയാളെ കൽവിൽ അത് കയറിയിട്ടില്ല. ഇയാളെ കൽവിൽ സ്വാധീനം കൊടുത്തിട്ടില്ല. വെറുതെ ഹെല്ലികയാണ്. നാവ് മാത്രം ദിക്റില്ലാണ്, കൽവ് കൊടുത്തില്ല. വെറുതെ ശരീരം കൊണ്ട് കാട്ടിക്കൂട്ടാണ്, കൽവറിയുന്നില്ല. ഏതുപോലെ അള്ളാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. നല്ല ഭക്ഷണം കഴിക്കാണ്, പുണ്യ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയാൽ മീൻ ഇറച്ചി എല്ലാം ആക്കിയിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് കൊടുക്കട്ടെ. നമുക്ക് എല്ലാവർക്കും സ്വർഗത്ത് കഴിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി, നല്ല ഭക്ഷണം കഴിച്ചു, നല്ല അയക്കൂറ ബിരിയാണി. അയക്കൂറല്ലേ പറയാ? അയക്കൂറ എന്നല്ലേ പറയാ? നമ്മുടെ വലിയ മീൻ നെഞ്ചിയാള് എന്നാ പറയാ? അഞ്ചല് അഞ്ചാട്ടെ. നമ്മളെ നാട്ടിൽ അയക്കൂറാന്ന് പറയാ. ആ മുറിച്ചെടുക്കണ മീൻ, അതിങ്ങനെ നല്ല ബിരിയാണി ആക്കി. ആ ബിരിയാണി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഫോണ് വന്നത്. ഫോണ് വന്നിട്ട് ഇങ്ങനെ മൂപ്പർ അതിൽ രഥത്തിൽ ഇങ്ങനെ ലയിച്ച് 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 തിന്നാണ്. അയക്കൂറ ഇങ്ങനെ തിന്നുന്ന ഒരു അയക്കൂറ ഒരു പരിപാടി. ജെ സി ബി മന്ദം പോലെ അടിച്ച് തട്ടൻ, ഭയങ്കര തട്ടൻ. ഇടക്ക് ബിസ്മില്ലാന്ന് മറന്നു. അപ്പൊ ഒരു സാധാരണ കൂറ ഉണ്ടല്ലോ, അയക്കൂറ അല്ല, അയക്കൂറ ബിരിയാണി. സാധാരണ കൂറ, കൂറക്ക് എന്താ പറയാ? കൂറന്ന് തന്നെ പറയാ. ആ കൂറ ഉണ്ടല്ലോ വലിയ മീശലല്ലേ, ആ കൂറ ഇങ്ങനെ വന്ന് വന്ന് അയക്കൂറിന്റെ അടുത്തിരുന്നു. മൂപ്പര് ഫ്ലൈറ്റില് ഭക്ഷണത്തില് മൂപ്പര് മൊബൈലല്ലേ ഉള്ളത്, മൊബൈലില് സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ അടുത്ത തട്ട് മൂപ്പര് ഈ കൂറിനെ അടക്കം കുടിച്ച് തട്ടി ഉള്ളിലേക്ക്. അയക്കൂറ ബിരിയാണി സാധാ സാക്ഷാൽ കൂറ ബിരിയാണി. അത് മൂപ്പര് ഇതിന്റെ ഈ ടേസ്റ്റില് ആ ടേസ്റ്റ് മനസ്സിലായില്ല. അത് പോയി ഉള്ളിലേക്ക്. ഒരു ഉദാഹരണം പറയാണേ, ഇത്രയൊന്നും ഉണ്ടാവും ഉസ്താദേ, നിങ്ങൾ തള്ളല്ലേ എന്ന് പറയണ്ട. ഉദാഹരണം പറയാ, ഈ പോക്ക് അങ്ങോട്ട് പോയപ്പോ അല്ലെങ്കിൽ ഒരു പാറ്റ പാറ്റിന്റെ ഉള്ളിലങ്ങ് കയറി ഭക്ഷണമെല്ലാം കഴിച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ മാറ്റുന്നുണ്ടോത്ത് കേട്. ഒന്നുകിൽ അരമണിക്കൂർ കൊണ്ട് ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് പോകും. എന്തായാലും ഇത് അവിടെ നിൽക്കൂലെന്ന് ഉറപ്പാ. മനസ്സിലായില്ലേ? അങ്ങോട്ട് വന്നാൽ മനസ്സിലായി, ഇങ്ങോട്ട് വന്നാലും മനസ്സിലായി. ഒന്നുകിൽ ഛർദിക്കും, അല്ലെങ്കിൽ കാഷ്ടി കാഷ്ടി. ഇത് ഏതെങ്കിലും ഒന്നുറപ്പാ. അങ്ങനെ ഡോക്ടർ അടുത്തെല്ലാം പോയി. ഇവൻ ഈ കൂറ കണ്ടിട്ടില്ലല്ലോ. പിറ്റേന്ന് ഡോക്ടർ അടുത്തേക്ക് പോയപ്പോ ഡോക്ടർ പറഞ്ഞ വയറ്റിൽ ഇൻഫെക്ഷൻ ആയതാ, ഭക്ഷണം എന്തോ പറ്റിയിട്ടില്ല. ഇവൻ വീട്ടിൽ ഇത്ര നല്ല പൈസയും കൊടുത്ത് അയക്കൂറ വാങ്ങിട്ട് പറ്റിയിട്ടാന്ന് പറഞ്ഞ് കാക്ക ഡോക്ടറെ കുറ്റം പറയാ. ഇവൻ അയക്കൂറന്റെ പറഞ്ഞ കൂറ എന്ന് ഡോക്ടർക്ക് അറിയില്ലല്ലോ, ഇവനും അറിയില്ലല്ലോ. ഞാൻ പറയണെന്താ പറയോ, ഈ ഭക്ഷണത്തിന്റെ കൂടെ വിഷാംശം ഉള്ളു കയറിയപ്പോ ആമാശയൊക്കെ കിടന്നിട്ട് ഇങ്ങനെ കളിക്കാണ്. അതുകൊണ്ട് ഇത് അവിടെ നിൽക്കൂല. ഈ സാധനം ഒന്നുകിൽ ഉള്ളിൽ പുറത്തേക്ക് തള്ളും, ഉള്ളിൽ മുകളിലേക്ക് തള്ളും, അല്ലെങ്കിൽ താഴൊരു തള്ളും. ഈ സാധനം അവിടെ നിൽക്കുന്നില്ല. ഇതുപോലെ തന്നെ നമ്മുടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത വരുന്നില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ കൽബിലില്ല. ഉതെടുക്കുമ്പോൾ കഥ പറഞ്ഞുകൊണ്ട് ഉതെടുക്കുന്നു, അതിലൊരു ലബ്ദത്ത് കിട്ടുന്നില്ല, ദിക്ര ചൊല്ലുന്നില്ല, ബാത്റൂമിൽ പോകുമ്പോൾ കേറുമ്പോ ഹലാക്കിന്റെ പാട്ടും കേട്ടിട്ട് പോകുന്നു, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ പാട്ടും പാടിയിട്ട് ഇറങ്ങുന്നു. അതിന്റെ ഉള്ളിലിരുന്ന പിന്നെ സുബ്ഹാനല്ലാഹ് പാട്ടോട് പാട്ട് എല്ലാം കൂടെ പാട്ടും പാടിയിട്ടാണ് ഇറങ്ങുന്നതും പോകുന്നതും. ഒരു ദിക്റിനൊരു ലബ്ദത്ത് കിട്ടുന്നില്ല, ഒന്നിനൊരു ചിന്തയും വരുന്നില്ല, ഒന്നിനൊരു റാഹത്ത് കിട്ടുന്നില്ല. ഒതെടുക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് വെള്ളം വാഴ്ത്തിയിട്ടാണ് ഇവൻ അങ്ങനെ ഒതെടുത്തത്. ഒതെടുത്ത് പോയിട്ട് അവിടെ കയറിട്ട് അതിന്റെ ശേഷമുള്ള ദുആകാരൊന്നും അതുമില്ല. നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിസ്കരിച്ചിട്ട് അതല്ല ഇവൻ ഓടിയിട്ടുണ്ട്, പഠിച്ചല്ല ഇവൻ ഓടിയിട്ടുണ്ട്. പക്ഷേ കൽബ് കയറിയിട്ടില്ല. ആരോടാണ് ഇത് പറയുന്നത്? തമാശക്ക് പറയല്ല കേട്ടോ. ആരോടാണ് ഈ പറയുന്നത് എന്നൊരു ചിന്ത വന്നില്ല. ഒരു ബൈത്തിന്റെ ശൈലി പാടിയതാണ്. വജ്ജഹ് തോതണ്ടത് പാട്ടിലല്ല. അതായാലും വജ്ജഹ് തുവജ്ഹി ലില്ലദീ ഫതറ സമാവാതി വല്ലള്ളാഹു ഹനീഫൻ മുസ്ലിമ വമാന മിനൽ മുശ്രികീൻ.
അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു പ്രതിജ്ഞ, ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബേ, നിനക്ക് ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു, നിന്നിലേക്ക് ഞാനിതാ മുന്നിടുന്നു, അല്ലേ നിൽക്കാൻ കാലുതന്നത്. അപ്പുറള്ളോ കസേര വെച്ചിട്ടിരിക്കുമ്പോ ഇപ്പുറള്ളോ ഇഖ്ലാസ് കൂടണ്ടേ ചെറുപ്പക്കാരാ, അപ്പുറള്ളോ സുജൂദ് ചെയ്യാൻ കഴിയാതെ ഊരക്ക് വേദനയായി സുജൂദിന്റെതാ, അവിടെ കസേരന്റെ മേലെ നിന്ന് മെല്ലെ ആംഗ്യം കാണിക്കുമ്പോ ഓർക്കണ്ടേ ചെറുപ്പക്കാരാ, ഓ സഹോദരാ എന്റെ റബ്ബിനിക്ക് തന്ന നിഹ്മത്തിനെ കുറിച്ച് ബോധം കൊണ്ടയോ. അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് കൈകാലുകൾക്ക് ബലം ചെയ്തു തന്ന റബ്ബേ, കണ്ണുകൾ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നിൽക്കുമ്പോ കാഴ്ചയില്ലാത്ത മനുഷ്യനപ്പുറം കറുത്ത ഗ്ലാസ് ഇട്ടിട്ട് വല്ലാതെ സങ്കടപ്പെടുമ്പോ കാഴ്ച തന്ന റബ്ബേ അൽഹംദുലില്ലാഹ്, എല്ലാം റബ്ബിനെ ഒരുക്കി നിർത്തിയിട്ട് ഇങ്ങനെ നിസ്കരിക്കേണ്ടതാണ് നമ്മളെ നിസ്കാരം. നമ്മളതൊന്നും ഓർമ്മയില്ല, എവിടെയോ കണ്ട ഗെയിം, എവിടെയോ കണ്ട പാട്ട്, ഇതൊക്കെ കേട്ടിട്ട് വന്ന് നിസ്കരിക്കാൻ കൈകെട്ടിട്ട് വജ്ജഹത്ത് ഓതി ഫാത്തിഹ ഓതി എല്ലാം ഓതിയിട്ട് എല്ലാം ഓതിയിട്ട് ഇവനിങ്ങനെ അത്തഹിയാത്തിൽ ഇരുന്നതാണ്. അപ്പോഴാണ് ഇമാമു സലാം വിട്ടത്. ഇവനിങ്ങനെ വീട് കച്ചവടത്തില എവിടെ സലാം വിട്ടുമ്പോ ഇവരിങ്ങനെ ആലോചിക്കുന്ന പഠിച്ചോണ ഇപ്പൊ ആയിട്ടില്ലേ, ഞാനിപ്പോ എത്രാമത്ര കേട്ട ഈ അടുത്ത് കൂടിയത്. അപ്പൊ അപ്പുറത്തോ സലാം വിട്ടുന്ന വീട്ടാന്ന് മസ്ബൂക്കായിട്ട് വന്ന് കൂടിയതാ. അപ്പൊ ഇവനെ ഡൗട്ട് എന്റെ പറഞ്ഞ തന്നെ ഓനും വന്ന് ഓൻ വീട്ടിൽ നിന്ന് വീട്ടാന്ന് വെച്ചോ ഇങ്ങനെ ഇരുന്നു, മറ്റോനും ഇരിക്കാണെന്ത് ഇവനെങ്ങനെ വീട്ടിൽ നോക്കിട്ടാ വീട്ടാന്ന് വെച്ചു ഓനും ഇരിക്കുന്നു, രണ്ടാളും ഒരു അരമിനിറ്റ് ഇങ്ങനെ ഇരുന്ന്, പിന്നെ രണ്ടാളും സംയുക്തമായി തീരുമാനിച്ച് മുത്തഫഖുൻ അലി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള തന്നെയല്ലേ നിസ്കാരത്തിന്റെ അവസ്ഥ. അല്ലാഹു നമ്മുടെ നിസ്കാരം സ്വീകരിക്കട്ടെ. റബ്ബിലേക്ക് മനസ്സ് തിരിച്ചു ചെറുപ്പക്കാര, എന്തേ ഇങ്ങനെ വരുന്നറിയോ, എന്തേ നിസ്കാരം പുറത്തെത്തിയപ്പോ ഛർദിച്ചതെന്നറിയോ, എന്തേ ഹാജിയാരി ചീത്ത വിളിച്ചതെന്നറിയോ. ഈ നിസ്കാരം മോനെ ഇതൊരു നല്ല ഭക്ഷണമാണ്, ആത്മാവിന്റെ ഭക്ഷണമാണ് നിസ്കാരം, ആത്മാവിന്റെ ഭക്ഷണമാണ് നിസ്കാരം. ആ നിസ്കാരത്തിന്റെ ഭക്ഷണമാകുന്ന നിസ്കാരത്തിന്റെ കൂടെ ഒരു ചോദിക്കണ ചോദ്യം എന്താ അറിയാ, അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ് തന്നെ കൊടുക്കൂലേ, പിന്നെ നമ്മൾ എന്തിനാ കൊടുക്കുന്നത്? അങ്ങനത്തെ ഒന്നും കൊടുക്കേണ്ടതില്ല, കിബറിന്റെ ലക്ഷണമാണ്, അള്ളാഹനെ മറന്ന വാക്കാണ്. സുഹൃത്തുക്കളെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന സമ്പത്തിൽ നിന്നും, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ആരോഗ്യത്തിൽ നിന്നും, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന സൗഭാഗ്യത്തിൽ നിന്നും, നമ്മുടെ പാതിക്ക് നമ്മുടെ പരിസരത്തുള്ളവർക്ക് നമ്മുടെ സഹജീവികൾക്ക് നാം വീതിച്ചു കൊടുക്കുമ്പോ നാം റബ്ബിലേക്ക് മനസ്സ് തിരിയുന്നവനാണ്, നമ്മുടെ കൽബ് അല്ലാഹുവിൽ ലയിക്കുന്നവനാണ്. അതേ സമയത്ത് അല്ലാഹു ഓർമ്മിക്കാത്തവന്റെ മനസ്സ് വല്ലാതെ കടുപ്പമുള്ളതാണ്. യു എയിൽ പോയി അള്ളാഹു നമുക്ക് നമ്മുടെ കച്ചവടക്കാർക്ക് നാട്ടുകാർ നമ്മുടെ നെറ്റ് ഉണ്ടല്ലോ എല്ലായിടത്തും കാണുന്നുണ്ടോ, അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും അവിടെ ഉണ്ട്. നമ്മുടെ സ്ഥാപനം ഹസനീന്റെ ആവശ്യത്തിന് വേണ്ടി പോയതാണ്, ഒരുപാട് ആളുകൾ സഹായിച്ചു. നമ്മുടെ കർണാടകയിൽ നമ്മുടെ സാലത്തൂരിന്റെ അബ്ദുൽ ഖാദർ നല്ല സജീവ പ്രവർത്തനം, അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത്. ഒരുപാട് ആളുകൾ, ഒരാൾ ഓർമ്മിട്ടുകൊണ്ട് പറഞ്ഞത് ഈ പരിസരത്താണുള്ള ആള് സാലത്തൂരിന്റെ അടുത്തല്ല ഈ നാട്, അല്ലാഹു തല ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ, ഒരുപാട് സ്നേഹിതന്മാർ, എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ, എല്ലാ റാഹത്തും അല്ലാഹു നൽകട്ടെ, എല്ലാ സന്തോഷവും അല്ലാഹു നൽകട്ടെ. എന്നാ ചില ആളുകളുണ്ട് വിളിക്കുമ്പോ തന്നെ നല്ല സന്തോഷം റാഹത്തിലാണ്, എനിക്കൊന്നും അങ്ങനത്തെ മോശമായ അനുഭവം വന്നിട്ടില്ല. കൊറേ ആളുകൾ പറയലുണ്ട്, ഒരിക്കൽ വിളിച്ചിട്ട് നല്ല സമ്പന്നരാണ് കൊടുക്കാൻ അല്ലാഹു ധാരാളം കൊടുത്തിട്ടുണ്ട്, ഒരിക്കൽ വിളിച്ചിട്ട് എന്തിനാ വന്നത് എന്ന് തന്നെ ആവശ്യതാണ്, പിന്നെ വിളിച്ചാ പോകാൻ കൊടുക്കൂല, വലിയ പ്രയാസം. എനിക്ക് ഒരിക്കൽ പറ്റിയാണ് ആരോ ഒരാൾ, ഞാൻ വളരെ പ്രതീക്ഷയോടെ വിളിച്ച ഒരാൾ ഫോൺ എടുത്തില്ല, അപ്പൊ എന്റെ കൂടെ വന്ന് കൂടെ ഉള്ള ആൾക്കൊരു ഇല്ലെങ്കിൽ സങ്കടമായിപ്പോയി. ഉസ്താദ് വിളിച്ചിട്ടില്ല, അപ്പൊ ഞാനയോട് പറഞ്ഞു കിബർ പോകാൻ ഇടക്കിടക്ക് ഗൾഫിൽ വല്ല നല്ലതെന്ന്, വേദനെല്ലാം പോയിട്ട് കയ്യെല്ലാം ആള് വിളിച്ച് മൊത്തം നമുക്ക് തോന്നും തിരക്കെല്ലാം ഭയങ്കര സംഭവമാണ്. അവ ഇങ്ങനെ ഒരു പിരിവിനെല്ലാം പോയാൽ നമുക്ക് മനസ്സിലായി ഇത്ര ഉണ്ട് നമുക്ക് വില, അതുകൊണ്ട് കൽബ് നന്നാക്കാൻ വേണ്ടി നല്ലതാണ്. ഞാൻ ഇതെന്താ പറഞ്ഞതെന്നറിയോ, ഞാൻ ഈ എന്റെ ഈ യാത്രയിൽ ഒരാള് എന്നോട് പറഞ്ഞു, ഒരു വലിയ കച്ചവട സ്ഥാപനം നടത്തിയിരുന്ന ഒരു ടീം, കുറെ രണ്ടു ഉസ്താദുമാർ അവരെ ഒരു ആവശ്യത്തിന് സമീപിച്ചു. ഒരുപാട് പ്രാവശ്യം അവര് പോയി, പ്രതീക്ഷയോടെ മടങ്ങി വന്നു.
അവസാനം അയാൾ ഒരു ഫിൽസ് കൊടുക്കാതെ ഒരു നല്ല വാക്ക് പറയാതെ മടക്കി അയച്ചു. കുറേ പ്രാവശ്യം പോയി കണ്ട് സംസാരിച്ചതിന് ശേഷം ഒന്നും കൊടുക്കാതെ മടക്കി അയച്ചു. വലിയ സങ്കടമായി പോയവർക്ക് ആദ്യം തന്നെ പറഞ്ഞാൽ മതി എന്ന് പിന്നീട് ആ സമയം കളയണ്ടല്ലോ. അങ്ങനെ ഒരുപാട് പറ്റിച്ചു. അപ്പൊ ഞാനിപ്പോ പോയ സമയത്ത് അപ്പോ ആ കച്ചവടമല്ല ഒക്കെ പൊളിഞ്ഞ് പാളീസ് ഒക്കെ ഒന്നുമില്ല, തുഫാനായി പോയിട്ടുണ്ട്. എന്നെ മടക്കിയാച്ചല്ലോട്ടോ ഞാൻ പറയുന്നത്, നമ്മുടെ റൂട്ട് ക്ലിയർ ഇല്ലെങ്കിൽ ചിലപ്പോ അള്ളാഹു താല പരീക്ഷിച്ച് കളയും. അള്ളാഹുവിനെ കുറിച്ച് ബോധമില്ലാത്തവനെ എങ്ങനെ പരീക്ഷിക്കൂന്ന് നമ്മൾ ചിന്തിക്കരുത്. നമുക്ക് ഇങ്ങനത്തെ പരീക്ഷണം വരാവൂ, ചെറുതേ വന്നോടും വലുതും അങ്ങനെ ഒന്നുമില്ല. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി ഖാല അല്ലദീന യുരീദൂന അൽഹയാത ദുനിയാ യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദൂ ഹൽദിൻ അദീം. അല്ലാഹു സുബ്ഹാനഹു വ തആല വന്ന ഖുർആനിൽ ധിക്കാരിയായ ഒരു മനുഷ്യനെ ഉദാഹരിക്കുന്നുണ്ട്. ഖാറൂനാണ് ആ മനുഷ്യൻ. ആ ഖാറൂൻ അയാൾക്ക് അല്ലാഹു തആല വലിയ പത്രാസ് കൊടുത്തു, വലിയ പവർ കൊടുത്തു, വലിയ സൗഭാഗ്യങ്ങൾ കൊടുത്തു. അയാളെ ബിസിനസ് ഇങ്ങനെ അഭിവൃദ്ധിപ്പെട്ടു. അയാളെ കച്ചവടങ്ങൾ ഉഷാറായി, അയാളെ കൃഷിയിടങ്ങളെല്ലാം വളരെ സന്തോഷത്തിലായി. അയാളുടെ ഖജനാവിന്റെ താക്കോലുകൾ സൂക്ഷിക്കാൻ തന്നെ എത്രയോ റൂമുകൾ വേണം. ആ താക്കോലിന്റെ കനമെടുക്കാൻ 40 ഒട്ടകങ്ങൾ വേണം. അങ്ങനെ വലിയ പത്ര അയാൾ ഇങ്ങനെ ജീവിക്കുകയാണ്. അയാൾ പോകുമ്പോ അയാളെ ഭംഗിയിൽ ഇങ്ങനെ പോവാണ്. എന്തൊരു പ്രൗഢിയുള്ള വാഹനമാണ്, എന്തൊരു പ്രൗഢിയുള്ള ജീവിതമാണ്. വലിയ ഉഷാറിങ്ങനെ പോകുമ്പോ കാലല്ലദീന യുരീദൂൽ ഹയാത ദുനിയാ ഐഹിക ജീവിതത്തിന് താല്പര്യമുള്ള ആളുകൾ, വിവരം കുറഞ്ഞു പോയ ആളുകൾ, അവര് പറയാണ് ഖാറൂന് കിട്ടിയ പോലെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ചിന്തിക്കണം. ഒരു ചെറിയ സ്കൂട്ടിയിൽ പോകുന്നവൻ വലിയ വണ്ടി കാണുമ്പോൾ പറയും, പാർച്ചർ അബ്ബേ അങ്ങനത്തെ ഒരു വണ്ടി ഇട്ടില്ലെങ്കിൽ ആദ്യം ഉണ്ടായിട്ടില്ല, തർക്കേടില്ല. അതിനേക്കാൾ ഉഷാറുള്ള വണ്ടി ഇട്ടുമ്പോ ഓം വിചാരിക്കണ പഠിച്ചു. ഇതിനേക്കാളും കുറച്ചും കൂടെ ഉഷാറുള്ള വണ്ടി ഇട്ടിരുന്നെങ്കിൽ, അങ്ങനെ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വണ്ടിയിൽ പോകുമ്പോഴാണ് വേറെ ഞങ്ങായി ഒരു 4 കോടി ഉറുപ്പ്യന്റെ വലിയ വണ്ടി പോകണ്ടി. അപ്പൊ ഇവൻ ഈ പിടുത്തവും വിട്ടിട്ട് വന്നു കയറുകയാണ് പഠിച്ചവനെ. ഇവൻ ഇങ്ങനെ പോകുന്ന ആൾട്ടോലാണെങ്കിലും ഇവന്റെ മനസ്സ് മുഴുവനും ബെൻസിലിപ്പോ ചെറിയ സാധാരണ നനയാതെ പോകാൻ നല്ല വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ പോകുമ്പോ ഇവന്റെ മനസ്സ് ഇങ്ങനെ ബെൻസിലാ പോകുന്നത്. കാരണം എന്താണ്, ഇവൻ ഇവിടെ നിക്കണില്ല, ഇവന്റെ അപ്പുറം അങ്ങനെ പോകുന്നേ, അങ്ങനെ പോകുന്നെ, അങ്ങനെ പോകുന്നെ. ഞങ്ങൾക്കിട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞങ്ങൾക്കിട്ടിരുന്നെങ്കിൽ ഈ ഖാറൂന നൽകപ്പെട്ടതുപോലെ നൽകപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അയാള് വലിയ സൗഭാഗ്യമുള്ള ആളാണ് എന്നാണ് പറയുന്നത്. അയാള് വലിയ ഭാഗ്യമുള്ള ആളാണ് എന്നാണ് ഇവര് പറയുന്നത്. എന്ന സഹോദര, ബുദ്ധിയുള്ള മഹാന്മാരുണ്ട്, ചിന്തയുള്ള മഹാന്മാരുണ്ട്. ഇന്നലില്ലാഹി ഇബാദം ഫുത്വല തല്ലഖു ദുനിയാ വ ഖാഫു ഫീതന നമറു ഫീഹ ഫലമ്മാ അലിമു അന്നഹ ലൈസത് ലിഹൈ. അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിനെ ഓർമ്മിച്ച് ജീവിക്കാൻ പറ്റുന്ന റബ്ബിലേക്ക് കൽമുടക്കി നിൽക്കുന്ന മഹാന്മാരുണ്ട്. അവരിതിലൊന്നും തല കാണിക്കുന്നില്ല, അവരിതിലൊന്നും ആലോചിച്ച് സമയം കളയുന്നില്ല. അങ്ങനത്തെ മഹാന്മാർ കിട്ടിയ മഹാന്മാർ നല്ല വിവരം കിട്ടിയവർ, കിട്ടിയവർ അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള മഹാന്മാർ, അവര് പറയുന്ന വൈലുക്കും സദാ അല്ലാഹി ഖൈർ.
ഓ ജനങ്ങളെ ജനങ്ങളെ, നിങ്ങൾ അങ്ങനെ പറയണ്ട. കാറൂന്റെ പത്രാസ് കണ്ട് നിങ്ങൾ അവനെ പോലെ ആകണമെന്ന് പറയണ്ട. കാറൂന്റെ പത്രാസ് കണ്ട് നിങ്ങൾ അവനെ പോലെ ആകണമെന്ന് പറയണ്ട. കാരണമെന്നറിയോ? സവാബുല്ലാഹി ഖൈറു മിമ്മൻ ആമന വഅമില സ്വാലിഹ. ഈ ലോകത്ത് നന്മ പ്രവർത്തിക്കുകയും ഖൈർ വിശ്വസിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്തവർ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന നിഅമത്ത്, അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന സവാബ് അത് വളരെ ഖൈറാണ് കേട്ടോ. വലാ യുലഖാഹ ഇല്ലാ സ്വാബിറൂൻ. നല്ല ക്ഷമയുള്ള ആളുകളല്ലാതെ ആ റഹ്മത്ത് കിട്ടൂല. നല്ല ക്ഷമയുള്ള ആളുകൾക്കല്ലാതെ അല്ലാഹുവിന്റെ ഖൈറായ സവാബിൽ തൂല. ഏതാണ് പുണ്യമൂനെ ആ സവാബ്? ജന്നാത്തുൽ നഈം. നിങ്ങൾക്ക് കരുതുന്നുണ്ടോ, ബെൻസിൽ പോകുന്ന മനുഷ്യന്റെ കൽബ് സന്തോഷത്തോടെ, നല്ല തണുത്ത നല്ല റാഹത്തുള്ള അന്തരീക്ഷത്തിൽ, നല്ല എ സിയിൽ ഇങ്ങനെ പോകുമ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ബെൻസിന്റെ ഉള്ള പോന്നാളൊക്കെ നല്ല ഉഷാറിലാ പോകുന്നത്? ബെൻസിനൊക്കെ അറിയുന്ന ഒരു കാറിന്റെ പേര് പറഞ്ഞതാണ്. ഇഷ്ടമുള്ള വലിയ പത്രാസുള്ള കാറിന്റെ പേര് നിങ്ങൾ പറഞ്ഞോ? നിങ്ങൾ സ്കൂട്ടിയിൽ ഇങ്ങനെ പോവാണ്, മഴ പെയ്തപ്പോ മഴ പെയ്തല്ലോ നമുക്ക് അവിടെ കയറ്റി വെച്ചാലോ, അവിടെ കയറ്റി കുറച്ച് റാഹത്തായിട്ട് എടുക്കും, പിന്നെയും പെയ്ത് മഴ ഫുള്ള് മഴ തന്നെ, ഭയങ്കര ബേജാറ്. മദ്രസയിൽ പോണ ഉസ്താദു, സ്കൂളിൽ പോകുന്ന മാഷു, വീടി പോണ കച്ചവടക്കാരനും എല്ലാരും ബൈക്കും കൊണ്ടോ എന്ന് പോയി. അപ്പോഴാണ് ഒരുത്തൻ ഇങ്ങനെ പോകുന്നു, ഏതാ ബെൻസിൽ പോണ എന്തോ ഒരു സാറു സാറു, ഒരു കോടി ഉറുപ്പിന്റെ വണ്ടിയിൽ. അതിൽ പോകുമ്പോ ഇവൻ മറ്റവനോട് പറയണു, എന്തോ ഒരു ഭാഗ്യമുള്ള ചങ്ങായിയാണല്ലേ അയാള് പോണ പോക്കണ്ട, ഭയങ്കര ഭയങ്കര ബേജാറ്. മോനെ അയാൾ ഡയാലിസിന് പോയതാ പോയതാ പോയ ഡയാലിസ് എനിക്ക് പോണോ വേണോ? അവൻ ഡയാലിസിന് പോയതാണ്, പിടക്കാണ് ശ്വാസം കിട്ടാതെ. ഒരു ദിവസം വൈദ് പോയാ കുടുങ്ങിപ്പോകും. പൊന്നു മോനെ, ഓന്റെ കിഡ്നി മാന്തി വെക്കാൻ വേണ്ടിട്ട് ഈ ബെൻസ് വിറ്റാ കിട്ടൂല. കിഡ്നി ഓന്റെ ബെൻസ് വിറ്റാൽ ഒരാള് കിഡ്നി കൊടുക്കുന്നില്ല. ഏ ഉസ്താദ്, 50 ലക്ഷത്തിന് കിഡ്നി കിട്ടും, 1 കോടി. അത് കിട്ടുവടോ? കിട്ടിയാൽ തന്നെ എത്ര ദിവസം എത്ര ദിവസം? കിഡ്നി മാറ്റിവെച്ചവർക്ക് അല്ലാഹു എല്ലാ രോഗങ്ങളെ തൊട്ടും നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, എല്ലാ സങ്കടങ്ങളും തൊട്ടും അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്ന് പറയുന്ന കേട്ട് ഏതെങ്കിലും രോഗമുള്ളവർ സങ്കടപ്പെടരുത്, അല്ലാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ. എന്റെ ചെറുപ്പക്കാരെ, നമ്മുടെ കൽബുന്ന് റബ്ബിലേക്ക് തിരിയാണ് ഞാനത് പറയുന്നത്. പൊന്നുമോനെ, ഞാനൊരു രോഗമുള്ള ഒരാളെ കാണാൻ വേണ്ടി പോയി. എന്നെ കൂടെ ഷറഫുദ്ദീൻ അബ്ബാസ് എന്റെ പുതിയ ഞങ്ങളുടെ സുഹൃത്താണ്, ഞങ്ങൾ അല്ലാഹു തആല അബ്ബാസ് തന്റെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ഞങ്ങളിങ്ങനെ പ്രായമുള്ള ഒരാളെ കാണാൻ വേണ്ടി പോയി ഡയാലിസിസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലായി. അപ്പൊ അയാള് പറഞ്ഞു, ഉസ്താദേ എനിക്ക് ഇങ്ങനത്തെ രോഗം അല്ലാഹു തആല ശിഫയാക്കി തരട്ടെ, ഇനി ഒരാൾക്ക് ഇങ്ങനത്തെ രോഗം വരാതിരിക്കാൻ വേണ്ടിട്ട് ദ്വാരക്കണേ, ഒരാൾക്കും ഇങ്ങനത്തെ രോഗം വരാതിരിക്കാൻ ദ്വാരക്കണേ എന്ന് പറഞ്ഞു. അതൊരു നല്ല മനസ്സാണ്. എനിക്കൊരു കാലുവേദന ഉണ്ട്, ഞാനിങ്ങനെ പറയാണ്, ആർക്കും ഇങ്ങനത്തെ കാലുവേദന, എനിക്ക് മാത്രമുള്ള കാലുവേദന ഞാൻ പറയാം. അല്ലാഹു നമ്മളെ എല്ലാ വേദനയും മാറ്റി തരട്ടെ. ഇതൊരു വല്ലാത്ത വേദനയാണ്, ഇങ്ങനത്തെ വേദന ആർക്കും, ഒരു മുഅ്മിനായ ഒരു മനുഷ്യന് ഇങ്ങനത്തെ വേദന വേണ്ട. അതൊരു നല്ല ലക്ഷണമാണ്, ഒരു നല്ല ദ്വയാണ്, ഒരു ബർക്കത്തുള്ള ദ്വയാണ്. അവർ മറ്റുള്ളവരെയും കൂടെ കൂട്ടിപ്പിടിക്കേണ്ട ദ്വയ അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇയാൾ പറയാണ്, ഉസ്താദ് അത് വല്ലാത്തൊരു ലോകമാണ്, 4-5 മണിക്കൂർ അല്ലെങ്കിൽ 5-6 മണിക്കൂർ ബോധം പോയിട്ടില്ല, നല്ല ബോധമുണ്ട്, കൈകാലുകളൊക്കെ ബന്ദ് ചെയ്തിട്ട് രക്തം ശരീരത്തിൽ നിന്ന് എടുത്തിട്ട് ശുദ്ധിയാക്കിയിട്ട് കയറ്റുന്ന പ്രക്രിയ, ഡയാലിസിസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈച്ച വന്നിട്ട് മുഖത്തിരുന്നാൽ അനക്കാൻ പറ്റൂല, ഒന്ന് ശരീരത്തിലേക്ക് എന്തെങ്കിലും ഒന്ന് കയറിയാലും ഒന്ന് കൈകൊണ്ട് തട്ടാൻ പറ്റൂല, അനങ്ങാൻ പറ്റൂ, മരിച്ചതുപോലെ കടത്തും. അതൊരു വല്ലാത്ത കടത്ത, മെഷീന്റെ ഉള്ളിൽ കിടക്കണ കടത്തും. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ, അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മോനെ, ഡയാലിസിസിന് നിനക്ക് പൈസ ഉണ്ടെങ്കിലും അതൊരു കടുപ്പമുള്ള രോഗമാണ്. നിനക്ക് ആളുകൾ സഹായിക്കാൻ എമ്പാടുമുണ്ടെങ്കിലും അതൊരു കടുപ്പമുള്ള വേദനയാണ്, അതൊരു സങ്കടമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരാൾക്ക് മാത്രം ഒരു സങ്കടപ്പെടുത്തുന്ന രോഗവും തന്നു പരീക്ഷിക്കരുതേ റബ്ബേ. ഞാൻ പറയുന്നത് ഒരാളോട് ഞാൻ അന്വേഷിച്ചൊരു ചെറുപ്പക്കാരനോട്,
കിഡ്നി മാറ്റി വെക്കുന്നതിനെ സംബന്ധിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോ അയാള് പറഞ്ഞില്ല ആ കിഡ്നി മാറ്റി വെക്കാണ്ട് തന്നെ രോഗം ശിഫയാകണം. കാരണം അയാളെ കൂട്ടുകാരനായ മറ്റൊരാൾ കിഡ്നി മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അയാള് പോകുമ്പോ അയാളെ കിണറ്റിലെ വെള്ളം തന്നെ കൊണ്ടുപോവാണ്. വേറെ നാട്ടിലെ കിണറ്റിലെ വെള്ളം കുടിച്ചാൽ ഈ കിഡ്നി തമ്മിൽ യോജിക്കൂലോ അല്ലാഹു അലം എനിക്കറിയില്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ വേറെ സ്ഥലത്ത് ഭക്ഷണം കഴിച്ചാൽ ഈ ശരീരത്തിനോട് യോജിക്കൂലാന്ന്. അപ്പൊ എത്ര പെട്ടെന്ന് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. പുതിയത് എത്ര വില പിടിച്ചിട്ട് വാങ്ങിക്കൊടുത്താലും നോക്കിങ്ങള് ഈ കസേരയില്ലേ, ഈ കസേര 500 rupees ഉണ്ടാവില്ല. ഈ കസേരക്ക് മൊത്തത്തിൽ ഒന്നിച്ച് വാങ്ങിയാൽ 500 rupees ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ മേലിരിക്കുന്ന നമ്മൾ ഒരു കിഡ്നി 50 lakhs കൊടുത്താൽ കിട്ടൂല. കണ്ടോ, 500 rupees കൊടുത്താൽ കിട്ടുന്ന കസേരയുടെ മേലെ ഇരിക്കുന്ന നമ്മുടെ ഒരു കിഡ്നി 50 lakhs പോരാ. ഒരു കോടിന്റെ മുതലാളിമാരാ കിഡ്നിന്റെ വകയിൽ മാത്രം. മോനെ ബെൻസിന്റെ വിലയേക്കാൾ വിലയുണ്ട്. ടു വീലറിന്റെ മേലെ പോകുമ്പോ മഴ നനഞ്ഞിട്ട് സൈഡ് കയറി നിൽക്കുന്ന നിന്റെ കിഡ്നിക്ക് എന്ന് ചിന്തിക്കാൻ പറ്റിയില്ല. അതിനാ ഞാൻ ഇത് പറഞ്ഞത്. ഒരു ചെറിയ സൗകര്യം നമുക്ക് അല്ല തന്നില്ലേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ ദിക്റിലും ശുക്റിലുമായി ജീവിക്കാനുള്ള ബോധം. കുന്താഹലി എടുത്തിട്ട് കിളക്കാൻ പോവുകയാണ്, മഴുവെടുത്തിട്ട് മരം മുറിക്കാൻ പോവുകയാണ്. ആരോഗ്യം അല്ല തന്നിട്ടുണ്ട്. അപ്പോഴാണ് ഒരാള് കാറിലിങ്ങനെ പോകുന്നത്. നീ ഇങ്ങനെ നമുക്ക് എപ്പോഴും നടത്തം തന്നെ മറ്റവനോട് പറയാ, നമ്മളിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കാൻ നടക്കുക. നമുക്ക് പഠിച്ചവനൊന്നും തന്നില്ല. കണ്ടോ, നമുക്ക് പഠിച്ചവനൊന്നും തന്നില്ല. മറ്റോ പോലെ പൂക്കണ്ടോ കാറിൽ കത്തി അടിച്ചു പോകുന്നു. ഓനടുത്തേക്കാ പോകുന്നത്. ഓൻ പോന വണ്ടിക്ക് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഓൻറ്റ് പറയാണ്, ഓൻ നട്ടുച്ചക്ക് വരെ ടോർച്ച് അടിച്ചിട്ടാ പോന്ന്. ഓൻ ആർട്ട് നെഞ്ഞു വേനായിട്ട് പോകാടോ. ഓൻ ഓന്റെ കാറിന് ലൈറ്റെല്ലാം ഇട്ടിട്ട് ഉച്ചക്ക് പോവുകയാണ്. അപ്പൊ ഈ മരം മുറിക്കാൻ പോകുന്നവൻ കണ്ടിട്ട് പറയാ, വേണ്ട ഉച്ചക്ക് വരെ ലൈറ്റിട്ട് ഓന്റെ കിബിർ കണ്ട. കിബിറിൽ പോവല്ല, ഓൻ അറ്റാക്ക് ആയിട്ട് അടിച്ചിട്ട് ആശുപത്രി പോവാണ്. ലൈറ്റ് ഇട്ടിട്ട് മറ്റു വണ്ടി കണ്ടെടുക്കല്, ഡേഞ്ചർ സിഗ്നൽ ഇട്ടിട്ട് ഫുൾ സ്പീഡില് ഹോൺ അടിച്ചിട്ട് പോവാണ്. അല്ലാ ഇസ്രായേലിനെ കണ്ട പോക്കാം, ഒരു ഡോക്ടറിന് മുമ്പിൽ കണ്ടിട്ട് രക്ഷപ്പെടുത്താനുള്ള പോക്കാം. എന്റെ ഹാർട്ട് ഒന്ന് റെഡിയായി കിട്ടുമെന്നുള്ള പരക്കം പാച്ചില, ഒരു സെക്കൻഡ് കൂടി കിട്ടുമോ എന്ന തിരക്ക് തിടുക്കമുള്ള ഓട്ടമാണ്. വല്ലാതെ സംസാരിക്കുന്ന ഒരു ലോകമെന്ന്, വല്ലാതെ സംസാരിക്കുന്ന ഒരൽപ്പസമയം ഏറ്റവും വിദഗ്ധനായ ഡോക്ടറുടെ മുമ്പിൽ ഏറ്റവും അതിവിദഗ്ധമായ മെഷീനുള്ള ഹോസ്പിറ്റലിലേക്ക് എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും തരാം. എന്റെ ബാപ്പക്ക് ഒരൽപ്പസമയം കൂടി ആയുസ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് പരക്കം പായുന്ന, നട്ടുച്ചയുടെ സമയത്ത് സൈറൺ മുഴക്കിയിട്ട് നല്ല ബൾബ് കത്തിച്ചിട്ട് ഫുൾ സ്പീഡിന് പോകുന്ന ബെൻസ് കണ്ടിട്ട് നീ സങ്കടപ്പെടേണ്ട ചെറുപ്പക്കാരാ. നിന്റെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിന്റെ കൈക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, നിന്റെ കാലുകൾക്കുള്ള ബലം തന്നിട്ടുണ്ട്, നിന്റെ ആരോഗ്യത്തിന് അല്ലാഹു തആല പവർ തന്നിട്ടുണ്ട്, നിന്റെ പേശികൾക്ക് അല്ലാഹു തആല ശക്തി തന്നിട്ടുണ്ട്, നിന്റെ ഞരമ്പുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഓജസ് തന്നിട്ടുണ്ട്, നിനക്ക് അധ്വാനിക്കാനുള്ള കേൾപ്പുണ്ട്, നിന്റെ മക്കളെ പോറ്റാനുള്ള ത്രാണിയുണ്ട്, നിനക്ക് ഭക്ഷണം കഴിക്കാനുള്ള സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ 500 rupees നിനക്ക് കിട്ടുമോ? 1000 rupees മരം മുറിച്ച വകയിൽ നിനക്ക് കിട്ടുമോ? തെങ്ങിന് കിളച്ച വകയില്, റബ്ബറിൽ ടാപ്പ് ചെയ്ത വകയില്, മണ്ണ് കിളച്ച വകയില്, പാറ പൊട്ടിച്ച വകയില്, റോഡ് പണിയെടുത്ത വകയില്, തെങ്ങിന്റെ മേലെ കയറിയ വകയില്, തെങ്ങ് മുറിച്ച വകയില്, വാഴ നട്ട വകയില്, കൃഷി ഇറക്കിയ വകയില് നിനക്ക് 100 rupees കിട്ടുമോ? വൈകുന്നേരമാകുമ്പോ ആ 100 rupees നിനക്ക് ഭക്ഷണം വാങ്ങിയിട്ട് നിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ ഇരുന്നിട്ട് അവർക്കും ഒരു കുരുള ഒരു കുരുള വാങ്ങി വായിൽ വെച്ച് കൊടുത്തിട്ട് നിനക്ക് ആ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൈകാലുകൾക്ക് ബലം തന്ന റബ്ബിന്റെ പേരിൽ, എനിക്ക് അല്ലാഹുവിന്റെ പേരിൽ അല്ലാഹ് ആമാശയത്തിലേക്ക് ഭക്ഷണം വെച്ചുമ്പോ ഒരു തടസ്സവും ഇല്ലാതെ ഈ ഭക്ഷണത്തെ ദഹിപ്പിച്ചിട്ട് നാളെ പോകേണ്ടതുപോലെ പുറത്തേക്ക് കൊണ്ടുപോകാൻ സംവിധാനം ഒരുക്കിയ പടച്ച റബ്ബിന്റെ പേരിൽ, എല്ലാ ആരോഗ്യവും സൗഭാഗ്യവും തന്ന റബ്ബിന്റെ പേരിൽ, കുടുംബത്തോടൊപ്പം നീ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ ചെച്ചപ്പുരയില് കള്ളം കയറുമ്പോ പൂട്ടിട്ട് പൂട്ടാൻ വേണ്ടി ശരിയായ പൂട്ടില്ല, താക്കോലില്ല, പൂട്ടാനുള്ള ഡോറുമില്ല, അങ്ങനത്തെ ചെറ്റപ്പുരയിൽ ഇരുന്നിട്ട് കുടുംബസമേതം ഭക്ഷണം കഴിക്കുന്ന കൂട്ടുകാരാ. അപ്പുറത്ത് കൊട്ടാരത്തിലിരിക്കുന്ന മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോ അവിടെയുള്ള മുതലാളി ഹാജിയാരി അവിടെ